ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു എന്ന സുന്ദരിയായ കുസുമത്തെ അല്ലാഹു റസൂലു കൊടുത്തതാർക്ക എത്രയോ മല്ലന്മാര് വില്ലന്മാര് വിദുഗേസുക്കള് ധൈര്യവാന്മാര് സുന്ദരന്മാര് പണക്കാര് അല്ലാഹു റസൂലിന്റെ 31 മുറ്റത്ത് വന്ന് കാത്തിരുന്നപ്പോ അല്ലാഹു റസൂല് തിരഞ്ഞെടുത്തതാരയാ ഇന്ദമരത്തിന്റെ ചോട്ടിലുള്ള പുല്ലുചത്തിയിട്ട് ജീവിക്കുന്ന അലി റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് എന്റെ ഫാത്തിമയെ തരാൻ അല്ലാഹു നിന്നെയാണ് തിരഞ്ഞെടുത്തതെന്ന് പറയുമ്പോ അലി റളിയല്ലാഹു അങ്ങ് പൊട്ടിക്കരയുകയാണ്. മഹദി ഫാത്തിമയിലൂടെ ആ ചരിത്രം നിങ്ങൾ കേട്ടതാണത് വിശദീകരിക്കുന്നില്ല, അത് വിശദീകരിക്കുന്നില്ല. പക്ഷേ അലി റളിയല്ലാഹു തആലാവിന് കല്യാണ ചിലവിന് പണമില്ലാതായി പോയി. അലി റളിയല്ലാഹു അങ്ങിന് റസൂലുള്ളാഹിന്റെ പൊന്നുമോള് കൊണ്ട് വീട്ടിലേക്ക് വരുന്നതിന് പണമില്ലാതായി പോയി. നോട്ടുകെട്ടുകൾ കല്യാണവുമാരി ബന്ധപ്പെട്ട് വാരിയെറിയുന്ന കണ്ണൂർ ജില്ലയുടെ വാപ്പയുണ്ടാകിയ പണത്തിന്റെ പവർ തിന്നുയർത്ത് ആഘോഷിക്കുന്ന ചെറുപ്പക്കാരാ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കാശില്ലാതായി പോയി. പൊന്നുമോനെ നിനക്ക് പണമുണ്ടല്ലോ എന്ത് തോന്നിവാസവും കാണിക്ക, ഞാൻ എന്റെ പണം കൊണ്ട് ചെയ്യുന്നതിന് നൗഷാറുവാ കവി ചോദിക്കാനാരാ, പള്ളിയിലെ മൊയിലാര് ചോദിക്കാനാരാ, തങ്ങന്മാര് ചോദിക്കാനാരാ, ഞങ്ങൾ ഒരുപാട് ബിസിനസ് നടത്തിയിട്ട് കിട്ടിയ സമ്പാദ്യമാണ്, എന്റെ വാപ്പ ഉണ്ടാക്കിയ സമ്പാദ്യമാണ്, എന്റെ ഇക്ക ഉണ്ടാക്കിയ സമ്പാദ്യമാണ്, ഞാൻ എന്തും ചെയ്യുമെന്ന് തന്റെ ഇടത്തോടുകൂടി പറയുന്ന നട്ടലില്ലാത്ത ചെറുപ്പക്കാരാ, നിന്നെക്കാലും വലിയ തന്റെ ഇടമായിരുന്നു അലി റളിയല്ലാഹു ായിരുന്നത്. പക്ഷേ കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പ് അലി റളിയല്ലാഹു ബനൂ ഖൈനുഖ എന്ന് പറയുന്ന ഗോത്രത്തിൽ പോയി സാധുവായ ഒരു തൊഴിലാളിയെ, ഒരു ജോലിക്കാരനെ, ഒരു കൂലിവേലക്കാരനെ വിളിക്കുകയാണ്. ഇതൊക്കെ കിതാബിൽ വളരെ വ്യക്തമായി പറയുന്ന ചരിത്രമാണ്. ചെറുകഥയല്ല, നോവലല്ല, എഴുത്തുകാര് സമയം കളയാൻ എഴുതി കൂട്ടിയ അക്ഷരത്തിന്റെ മാലകളല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ വരിക്കാൻ കാത്തിരുന്ന അലി റളിയല്ലാഹു അൻഹുവിന് പണമില്ലാതായി പോയി. ബനൂ ഖൈനുക ഗോത്രത്തിൽപ്പെട്ട ജോലിക്കാരനായ, കൃഷിക്കാരനായ ഒരു സാധുവാര സഹോദരനെ പോയി കണ്ടിട്ട് പറഞ്ഞു, നമുക്ക് മക്കത്തൊരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് മോനെ, അവിടെ ഒന്ന് പോകണം നാളെ. മക്കത്തൊരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോകണം. എന്തിനെന്നറിയോ? അവിടെ ഇദ്ഹർ പുല്ലെന്ന് പറയുന്ന പുല്ല് കിട്ടുമെടോ, അവിടെ ഇദ്ഹർ പുല്ലെന്ന് പറയുന്ന പുല്ല് കിട്ടും മോനെ. ആ പുല്ല് ചെത്തിയിട്ട് കൊട്ടയിൽ ചുമന്നിട്ട് ഒരു കൊട്ട നീയും കൊണ്ടുവാ, ഒരു കൊട്ട ചുമന്ന് ഞാനും കൊണ്ടുവരാ, എന്നിട്ട് കമ്പോളത്തിൽ കൊണ്ടുപോയി നമുക്കത് കച്ചവടം ചെയ്യാം. ആ പ്രിയപ്പെട്ടവൻ കരഞ്ഞിട്ട് പറയുന്ന, നിങ്ങൾ അലിയാരിതങ്ങളല്ലേ, നിങ്ങൾ അലിയാരിതങ്ങളല്ലേ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അതെ, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളെ എനിക്ക് ഭാര്യയായി തരാമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുകയാണെടോ. എന്റെ കയ്യിൽ ഒരു നാണയത്തുട്ടില്ല, ഒരു കഷണം ഇറച്ചി ആർക്കെങ്കിലും വാങ്ങി കൊടുക്കാനില്ല, ഒരു പുതിയ വസ്ത്രം എന്റെ ഫാത്തിമാക്ക് വാങ്ങിക്കൊടുക്കാനില്ല. ലോകത്തിന്റെ രാജാവിന്റെ പൊന്നുമോളല്ലേ കണ്ണൂർ ജില്ലയിലെ പെണ്ണേ, നിന്റെ അലമാരവൊന്ന് തുറന്നാൽ ഒന്നോ രണ്ടോ നാലോ അഞ്ചോ വസ്ത്രമാകട്ടെ സമാധാനമുണ്ട്, അടുക്കി വെച്ചിരിക്കുന്നതിന് കണക്കുണ്ടോ? ഒരു കല്യാണം നടന്നാൽ പെണ്ണിനെക്കാളും പെണ്ണിന്റെ ഉമ്മാക്ക് അഞ്ച് നിറത്തിലുള്ള സാരിയിടത്തില്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കല്യാണം നടക്കൂല. ഒരു കല്യാണം തീരുമാനിച്ചാൽ ആയിരക്കണക്കിന്, 10,000 ലക്ഷക്കണക്കിന് രൂപ പെണ്ണിന്റെ വസ്ത്രത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചില്ലെങ്കിൽ, സമാധാനത്തോട് കല്യാണം നടക്കാത്ത സാഹചര്യമാണ്. പഠിച്ചോ പെങ്ങളെ, വസ്ത്രം വലിച്ചെറിഞ്ഞിട്ട് പാവപ്പെട്ടവന്റെ തുണി ചുറ്റിയിട്ട് പുതുമടവാട്ട് യാർ ഇറങ്ങാൻ നൗഷാദ് വാഗവി പറയൂല. എന്റെ മക്കൾക്ക് ഞാൻ നല്ല വസ്ത്രമാ കൊടുക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ നല്ല പറത് തന്നെയാ വാങ്ങിക്കൊടുക്കുന്നത്. പക്ഷേ ഒരു പരിമിതി വേണം, ഒരു ലിമിറ്റ് വേണം പെങ്ങളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒരു കഷണം തുണിയില്ലടോ. അതുകൊണ്ട് മക്കയുടെ ഇത് കറുപ്പുല്ല് നമുക്ക് കൊണ്ടുവന്ന് ചുമന്ന് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുപോലെ വിവാഹം കഴിക്കാൻ പോകുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇദ്ഹർ പുല്ല് പറിക്കാൻ വേണ്ടി മക്കത്ത് വിജനമാര സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോ ഈ പ്രിയപ്പെട്ടവൻ ചോദിക്കുകയാണ്, തങ്ങളെ അവിടെ വരെ പോയി ഈ സാധനം കൊണ്ടുവരാൻ ഒട്ടകം വേണമല്ലോ.
ഒട്ടകം വേണമല്ലോ. അവിടം വരെ പോയി ഈ പുല്ലുചെത്തി കുട്ടയിൽ ചുമന്നുകൊണ്ട് വരുന്നതിനും അവിടെ യാത്ര ചെയ്യുന്നതിനും ഒട്ടകം വേണമല്ലോ. ആ സമയത്ത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തെടുത്ത് ഒട്ടകമുണ്ട്, എന്തെടുത്ത് ഒട്ടകമുണ്ട്. ഒന്ന് എനിക്ക് ബദർ യുദ്ധത്തിൽ കിട്ടിയ ഒട്ടകമാണ്, ഒന്ന് എന്റെ മുത്ത റസൂൽ എനിക്ക് സമ്മാനമായി തന്ന ഒട്ടകമാണ്. ഒരൊട്ടകത്തിന്റെ പുറത്ത് നീ കയറുക, അടുത്ത ഒട്ടകത്തിന്റെ പുറത്ത് ഞാൻ കയറാ. അങ്ങനെ രണ്ടൊട്ടകത്തിന്റെ പുറത്ത് പ്രിയപ്പെട്ട സഹാബികൾ ഇങ്ങനെ യാത്ര ചെയ്തു. അല്ലാ, ഇത് പുനരിയുന്നതിന് കുറെ ദൂരങ്ങൾക്ക് മുമ്പ് രണ്ട് ഒട്ടകത്തെയും കൊണ്ടുവന്ന് ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരുപാട് ദൂരത്തേക്ക് നടന്ന് നടന്നു പോയി. ഇത് പറച്ചെടുത്ത് കുട്ടയ്ക്കകത്ത് വെച്ച് അലി റളിയല്ലാഹു അൻഹു തലയിൽ ചുമക്കുകയാണ്. ആരാണ് തമ്പുരാനെ, ആരാണ് തമ്പുരാനെ ഈ ചുമട് തലയിൽ വെച്ച് കൊണ്ടുപോകുന്നത്? ഒരു ചെറുപ്പക്കാരൻ എന്റെ മുമ്പ് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാട്സപ്പിന്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പൊട്ടിക്കരയുകയാണ്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? ഉസ്താരേ, കമ്പോളത്തിൽ നിന്ന് ചെറുശേരി ഉസ്താര് മീൻ വാങ്ങുന്ന ഫോട്ടോ കണ്ടോ? കമ്പോളത്തിൽ വന്നിട്ട് മത്സ്യക്കച്ചവടക്കാരിയായ ഒരു സഹോദരിയുടെ മുമ്പ് നിന്നിട്ട് ഒരു കവറ് കാണിച്ചു കൊടുത്തിട്ട് ചെറുശേരി ഉസ്താര് മീൻ വാങ്ങുകയാണ്. ഞാൻ ചോദിച്ചു, അതിന് നീ എന്തിനാ കരയുന്നത്? ഉസ്താറുമാരെങ്ങനെയാണ്, മഹാന്മാരെങ്ങനെയാണ്, വിനയമുള്ളവരെങ്ങനെയാണ്, ഇഖ്ലാസ് ഉള്ളവരെങ്ങനെയാണ്, താഴ്മയുള്ളവരെങ്ങനെയാണ്? ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താറേ, നൂറുകണക്കിന് യുവാക്കളുണ്ടല്ലോ ഉസ്താദിന്റെ വീടിന്റെ ചുറ്റുവട്ടത്രയോ ചെറുപ്പക്കാരുണ്ടല്ലോ, ഒരുപാട് ശിഷ്യന്മാരുണ്ടല്ലോ. ഒരു വാക്കൊന്ന് പറഞ്ഞാ പോരെ, ഞങ്ങളുടെ ഉസ്താദിന് എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുക്കുമല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും കൊടുക്കണയല്ല, ആരോഗ്യവും ആഫിയത്തും കൊടുക്കണയല്ല. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താർ ഒരു പള്ളിയുടെ പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോ പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ടവരാ പള്ളിയിലെത്തി. പക്ഷേ സംഘാടകർ സമയം പറഞ്ഞ രണ്ടു മണിക്കൂർ കഴിഞ്ഞല്ലേ ഇന്നത്തെ ഉസ്താദുമാരൊക്കെ വരികയുള്ളൂ, അങ്ങനെയാണെന്ന് കരുതി. കൃത്യസമയത്ത് അത്തിപ്പറ്റ ഉസ്താദ് അവിടെ എത്തും, ആരെയും അവിടെ കാണാനില്ല. സുബ്ഹാനല്ലാഹ്, പള്ളിയുടെ ഹൗദിന്റെ ഭാഗത്ത് നിലത്ത് ബഹുമാനപ്പെട്ടവര് നിലത്തിരിക്കുകയാണ്. റബ്ബേ, ഇതെവിടെ നിന്ന് കിട്ടിയ പാഠമാണ്? ഇത് അഹ്ലുൽ ബൈത്തിന്റെ പ്രകാശത്തിന്റെ കിരണം നിറഞ്ഞുള്ളുമെന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. അവരാണ് ഞങ്ങൾക്ക് നേതൃത്വം തരുന്നത്, അവരാണ് നമുക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ളത്. അല്ലാഹുവേ, അലി റളിയല്ലാഹു വന്നു കുട്ട നിറച്ചു പുല്ലു ചുമന്നുകൊണ്ട് നടന്നു വരികയാ. തെങ്ങളേ, ഈ ചരിത്രത്തിന്റെ നായകനെ എല്ലാരെ ആരെയാണ് പൊന്നുമോളെ നീ ഇഷ്ടപ്പെടേണ്ടത്? ആ പുല്ലു ചുമന്നുകൊണ്ട് വരുമ്പോ അവിടെ ഒരു ദാരുണമായ സംഭവം നടക്കുകയാണ്. ഒന്നിനും ഒരു കഷ്ടപ്പാടിലും പൊട്ടിക്കരയാത്ത അലി റളിയല്ലാഹു വന്നു. ആ സംഭവം കണ്ടപ്പോ ഒരുപാട് പൊട്ടിക്കരഞ്ഞു പോയി, ഒരുപാട് സങ്കടപ്പെട്ടു പോയി. എന്താണ് ആ സംഭവം എന്നറിയുമോ? മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ ഒട്ടകത്തെ കെട്ടിയിരുന്ന സ്ഥലത്ത് വരുമ്പോ അല്ലാഹുവേ, ആരോ രണ്ട് ഒട്ടകത്തിന്റെയും കഴുത്തറുത്ത് കൊന്നിട്ടിരിക്കുകയാണ്. യാ റസൂലല്ലാ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അലി റളിയല്ലാഹു അൻഹു കരഞ്ഞ് കരഞ്ഞ് മുത്ത് റസൂലിന്റെ മുമ്പിലേക്ക് വരികയാ. ഫലം അംലിക്ക് ഐനയ്യ ഹീന റഅയ്തു യാ ഹബീബല്ലാ, എന്റെ ഒട്ടകത്തെ, റസൂലുള്ള തന്ന ഒട്ടകത്തെ, ബദറിൽ നിന്ന് കിട്ടിയ ഒട്ടകത്തെ ഇങ്ങനെ കഴുത്തറുത്തിട്ടിരുന്നപ്പോ യാ റസൂലല്ലാ, എനിക്ക് കണ്ടിട്ട് സഹിച്ചില്ല നബിയേ, എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല റസൂലേ. അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ ജീവിതം തുടങ്ങി, ദാരിദ്ര്യം തീർന്നില്ല. ചെറുപ്പക്കാരാ, പണത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി പലിശയ്ക്ക് പണമെടുത്ത് ആർഭാടത്തിന്റെ കോടാലി കൊണ്ട് ആദർശത്തെ വെട്ടിയരിഞ്ഞ് കബറടക്കുന്ന ചെറുപ്പക്കാരാ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ദാരിദ്ര്യം തീർന്നില്ല കേട്ടോ. കുടുംബ ജീവിതം തുടങ്ങിയിട്ട് എത്ര ദിവസമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹു പട്ടിണി കിടന്നറിയോ? എത്ര ദിവസമാണ് അലി റളിയല്ലാഹു അൻഹു പട്ടിണി കിടന്നറിയോ? എന്റെ കണ്ണൂർ ജില്ലയിലെ ചെറുപ്പക്കാരാ, നമ്മൾ വിശപ്പറിയണം, നമ്മൾ വിശപ്പറിയണം. ഈ കണ്ണൂർ ജില്ലയിലെ ഒരു പൊന്നു
കുഞ്ഞുമോനല്ലേ, മിഹ്റാജിന്റെ സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് ഉമ്മാക്ക് വേണ്ടി ഹിജ്റത്ത് ചെയ്ത ബേക്കറിപ്പണി ചെയ്ത് കറണ്ട് അടിച്ചിട്ട് മരണപ്പെട്ടു പോയ സഫ്രാസ് വാഹനത്തിന്റെ അകത്ത് വെച്ച് വെള്ളം വേണോ പൊന്നുമോനെ എന്ന് ചോദിച്ചപ്പോ എനിക്ക് നോമ്പാണിക്കാന്ന് മറുപടി പറഞ്ഞ് മിഹ്റാജിന്റെ സുന്നത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് മരിക്കാൻ ആഗ്രഹിച്ച സഫ്രാസിന്റെ ജില്ലക്കാരായ കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ചെറുപ്പക്കാര് വിശപ്പറഞ്ഞിട്ടുണ്ടോ, സുഭിക്ഷമാര ഭക്ഷണമല്ലേ കഴിക്കോളൂ, ആനന്ദത്തിന്റെ ഭക്ഷണമല്ലേ കഴിക്കോളൂ, ആഹ്ലാദത്തിന്റെ ഭക്ഷണമല്ലേ കഴിക്കോളൂ, എന്റെ പൊന്നുമോനെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ വല്ലപ്പോഴും ഒക്കെ സുന്നത്ത് നോമ്പ് പിടിച്ചോ പൊന്നുമോനെ, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി കുറിച്ചോ ചെറുപ്പക്കാരാ, വലിയ പൊരുത്തം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചോ പൊന്നുമോനെ. അലി റളിയല്ലാഹു തആലാന്റെ ദാരിദ്ര്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചങ്കു പൊട്ടി പോകുന്ന ഒരു കഥ എന്റെ പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലയിലെ സഹോദരങ്ങളോട് വേദനയോടെ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. ഇബ്ന് അർക്കം എന്ന് പറയുന്ന സഹാബിയുടെ ഉപ്പ ഒരിക്കൽ കമ്പോളത്തിൽ നിൽക്കുകയാണ്. ഇബ്ന് അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ സഹാബിയുടെ ഉപ്പ ഒരിക്കൽ കമ്പോളത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് മുഖം മൂടി ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു വാൾ ഉയർത്തി പിടിച്ചിട്ട് പറയുന്നു, ഇത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ദുൽഫുഖാർ എന്ന് പറയുന്ന വാളാണ്, അതുകൊണ്ട് മതിയാന വില ആരെങ്കിലും തന്നാൽ ഈ വാള് ഞാൻ അവർക്ക് തരുന്നതാണ് എന്ന് കമ്പോളത്തിൽ നിന്നുകൊണ്ട് കച്ചവടത്തിന് വേണ്ടി വിളിച്ചു പറയുമ്പോൾ ആടുകളെ കൈകൊണ്ട് പട്ടിമാറ്റിയിട്ട് ഇബ്നു അർക്കമിന്റെ പ്രിയപ്പെട്ട പിതാവ് ഓടി ചെല്ലുകയാണ്, എന്റെ അലിയാരിതങ്ങളുടെ വാളാണല്ലോ, ദുൽഫുഖാർ എന്ന വാളാണല്ലോ, അത് മോഷ്ടിച്ചുകൊണ്ട് കച്ചവടത്തിന് വന്നരായിരിക്കുമെന്ന് കരുതിയിട്ട് അല്ലല്ലോ, ആരടാ നീ ആരടാ, എന്റെ അലിയാരിതങ്ങളുടെ പ്രവാചകന്റെ കാവൽക്കാരനായ പ്രവാചകന്റെ സൂക്ഷിപ്പുകാരനായ ഒരുപാട് യുദ്ധങ്ങളിൽ ുള്ള ദുൽഫുഖാർ എന്ന വാളുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ശിരസറ്റ് പോലെ കബന്ധങ്ങളെ കാലുകൊണ്ട് പട്ടി ഉരുട്ടിയ അലി റളിയല്ലാഹു അൻഹുവിന്റെ വാളാണല്ലോ ഇത്, നീ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്ന് കമ്പോളത്തിലെ കച്ചവടം ചെയ്യുകയാണോ എന്ന് ചോദിച്ചിട്ട് ആ മുഖം മൂടി വലിച്ചൂരുമ്പോ എന്റെ കണ്ണൂർ ജില്ലയിലെ സമ്പന്നരായ സഹോദരങ്ങളെ, പണത്തിന്റെ മുകളിൽ കിടന്നിറങ്ങുന്ന പെങ്ങള് പണത്തിന്റെ പവർ കൊണ്ട് ആഡംബരത്തോടെ ജീവിച്ചിട്ട് കൊതിനീരാറ് ആർത്തിയോടെ കഴിയുന്ന പെണ്ണേ, ഇതെന്റെ അലിയാരി തങ്ങളുടെ വാളാണെന്ന് പറഞ്ഞ് മുഖം മൂടി ധരിച്ചവന്റെ മുഖം മൂടി വലിച്ചൂരുമ്പോ അത് മഹാനായ അലിയൻ കറമല്ലാഹു വജഹു തങ്ങളായിരുന്നു, അത് അലി റളിയല്ലാഹു അൻഹുവായിരുന്നു. ഇബ്നു അർക്കമിന്റെ വാപ്പ കെട്ടിപ്പിടിക്കുകയാണ്, തങ്ങളെ നിങ്ങളായിരുന്നു, എന്തിനാണ് ഈ വാള് നിങ്ങൾ വിൽക്കുന്നത്, നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുള്ള വാളല്ലേ, നിങ്ങൾക്കല്ലാന്റെ റസൂൽ സമ്മാനമല്ലേ, എന്തിനാണ് നിങ്ങൾ ഇത് വിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു ഇബ്നു അർക്കം എന്റെ ഉപ്പയെ കെട്ടിപ്പിടിക്കുകയാണ്, നീ ആരോടും പറയരുത്, ഞാനിത് കൊണ്ടുവന്നത് പ്രധാനപ്പെട്ട ആരും അറിഞ്ഞിട്ടില്ല, എന്തിനാണ് തങ്ങളെ ഈ വാള് കൊണ്ടുവന്ന് വിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു കണ്ണീര് തുടച്ചിട്ട് പറയുകയാണ്, എന്റെ ഫാത്തിമ, എന്റെ ഫാത്തിമ, നാല് ദിവസമായിട്ട് ഒരു കാരയ്ക്ക് പോലും കഴിക്കാനില്ലാതെ പട്ടിണിയിലാണ്, എനിക്ക് സഹിക്കുന്നില്ല, എന്റെ റസൂലുള്ള എന്റെ കയ്യിൽ തന്ന പത്തര മാറ്റത്ത മാണിക്യമുത്താണ് ഫാത്തിമ, എന്റെ മുത്ത റസൂല് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച തങ്കക്കെട്ടിയാണ് ഫാത്തിമ, അതുകൊണ്ട് എന്റെ ഫാത്തിമയുടെ പട്ടിണി മാറ്റണം, ഒരു നുള്ള് ഭക്ഷണം കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വാള് വിൽക്കില്ലായിരുന്നു, എന്റെ ഫാത്തിമാക്ക് ഒരു പത്തിരി കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വാള് വിൽക്കില്ലായിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുമ്പോ ഇബ്നു അർക്കം തന്റെ കമീസിൽ നിന്ന് പൈസ എടുക്കുകയാണ്, ഈ വാള് നിങ്ങൾ വിൽക്കേണ്ടതങ്ങളെ, ആ വാള് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് തിരിച്ച് അലി റളിയല്ലാഹു അൻഹു തന്നെ കൊടുത്തിട്ട് പറയുന്ന തങ്ങളെ, ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുകയല്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാ പറയണം എന്ന് പറഞ്ഞ് കുറെ കാശ് കൊടുത്ത് പറഞ്ഞു വിടുമ്പോ എന്റെ കണ്ണൂർ ജില്ലക്കാരാ, നിനക്ക് കാഞ്ചരമാരെ അറിയുകയുള്ളൂ, നിനക്ക് വൈദ്യന്റെ ചരിത്രമേ അറിയുകയുള്ളൂ, നിനക്ക് കാമപ്രാന്തന്മാരായ സിനിമാ പേക്കോലങ്ങളുടെ ചരിത്രമേ അറിയുകയുള്ളൂ, ദാരിദ്ര്യത്തിന്റെ നീർച്ചുഴിയിലും ഈമാൻ
അബ്ദുറഹ്മാന്റെ മാധുര്യം കൊണ്ട് നടന്ന അലിയാര് തങ്ങളെ കുറിച്ച് അറിയില്ല മോനെ, എന്റെ പെങ്ങളെ നിനക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അറിയില്ല. ചുണ്ട് ചുമപ്പിക്കുന്ന ശരീരം ഗ്ലാമറിന്റെ പൊടി വിതറിയിട്ട് ഒരുങ്ങി ചമഞ്ഞ മുമ്പിലേക്ക് വരുന്ന സുന്ദരികോതകളായ സീരിയൻ നടികളെ മാത്രമേ എന്റെ പെങ്ങളെ നിനക്ക് പരിചയമുള്ളൂ. അലി റളിയല്ലാഹു അൻഹുവിന് ദാരിദ്ര്യം അല്ലാഹു കൊടുത്തു പോരെങ്കിൽ അല്ലോ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, ഞങ്ങള് തളർന്നു പോകുമല്ലാ, ഞങ്ങള് തളർന്നു പോകുമല്ലാ. എന്റെ കണ്ണൂരുള്ള നജീബ് എന്ന കുട്ടികാരിൽ നിന്നൊരു ഫോട്ടോ കാണിച്ചിരുന്നു. കാസർഗോഡ് കാക്കടവെന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പ്രസംഗത്തിന് പോയിട്ടുള്ള സ്ഥലമാ. ആ കാസർഗോഡുള്ള കാക്കടവിലുള്ള നജാ എന്ന് പറയുന്ന പൊന്നുമോളെ ഫോട്ടോ. അല്ലാഹുവേ, ആറു വയസ്സുള്ള പൊന്നുമോള, ആറു വയസ്സുള്ള പൊന്നുമോള, നജാ എന്ന പൊന്നുമോള ഹോസ്പിറ്റലിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോളെ ഹോസ്പിറ്റലിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോളെ ചികിത്സക്ക്, ഇനി നിങ്ങൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല, ആ പൊന്നുമോളെ നിങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവെക്കോ, ഇനി വളരെ കുറച്ചു നാൾ മാത്രമേ മോള് ജീവിക്കൂ എന്ന് പറഞ്ഞു വിടുമ്പോ നജാ എന്ന പൊന്നുമോളുടെ ഉമ്മയുടെ മനസ്സെന്ന് എന്റെ കൂത്തുപറമ്പിൽ വന്ന് ആഡംബരത്തോടെ ജീവിച്ച പെണ്ണയെ നിനക്ക് ചിന്തിക്കാൻ പറ്റോ? മക്കളുടെ വിരൽത്തുണ്ട് പിടിച്ച ശോത്തിമാട് നിരങ്ങുന്ന എന്റെ പെങ്ങളെ നിനക്ക് ചിന്തിക്കാൻ പറ്റോ? പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് സിനിമയ്ക്കും പേക്കോലങ്ങൾക്കും ആട്ടത്തിനും അഴിഞ്ഞാട്ടത്തിനും ഉറഞ്ഞു തുള്ളാൻ വേണ്ടി ഇറങ്ങിപ്പോകുന്ന പെങ്ങളെ നിനക്ക് പറ്റോ? പെങ്ങളെ നിനക്ക് പറ്റോ? നജാ എന്ന പൊന്നുമോള് വീട്ടിൽ കിടത്തിക്കോ, ഇനി പൊന്നുമോക്ക് ചികിത്സയില്ലെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവേ ആ പൊന്നുമോളെ എങ്ങനെയാണ് വീട്ടിൽ കിടത്തുക? ചിലപ്പോ അള്ളാഹു രക്ഷപ്പെടുത്തിയാലോ എന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ ആ പൊന്നുമോളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോസ്പിറ്റലിലെ വസ്ത്രം ധരിച്ച ഫോട്ടോ എടുത്തിട്ട് ഉസ്താദിനൊന്ന് കാണിച്ചു കൊടുത്ത് ദ്വാരക്കണേ എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട സഹോദരൻ മൊബൈലിലൂടെ കാണിച്ചു തരുമ്പോ എന്റെ മക്കളെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർത്തു പോയത്. നമ്മൾ അലിയാരിതങ്ങളല്ലോ, നമ്മൾ ഫാത്തിമ ബീവി അല്ലല്ലോ, നമ്മൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അല്ലല്ലോ. അല്ലാഹുവേ നീ തരുന്ന പരീക്ഷണത്തിന് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിവ് തരണേ. അല്ലാ ഞങ്ങളെ മക്കളെ പരീക്ഷിക്കല്ല റബ്ബേ, ഞങ്ങളെ പിഞ്ചോമന മക്കളെ പരീക്ഷിക്കല്ലേ. അല്ലാ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല തമ്പുരാനെ. പടച്ചവനെ കണ്ണൂർ കാസർഗോഡ് മംഗലാപുരത്തും ഒക്കെ പ്രസംഗത്തിന് പോയിട്ട് വീട്ടിലേക്ക് ഫോം വിളിക്കുമ്പോ മോന് ചെറിയ പനിയുണ്ടെന്ന് പറയുമ്പോ, മോന് കാലുവേദനയുണ്ടെന്ന് പറയുമ്പോ, എന്തെന്നറിയില്ല മക്കള് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോ, മനസ്സിന്റെ കത്തിരുന്ന് ഒരു തീങ്ങനെ ഉയർന്നു വരും. പ്രിയപ്പെട്ടവര് അത് മക്കളോടുള്ള സ്നേഹമാണ്, അത് മക്കളോടുള്ള മഹബത്താണ്. പഴയ കാലത്തുള്ള വാപ്പമാരാണ് സ്നേഹം മറച്ചു വച്ചിരുന്നത്. അന്നുള്ള വാപ്പമാര് നമ്മളോട് സ്നേഹം പുറമേ കാണിച്ചിരുന്നില്ല. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ രാത്രി വന്നിട്ട് കവളത്ത് മുത്തം വരും. എന്റെ വാപ്പാടെ മുത്തം അങ്ങനെ കിട്ടാൻ വേണ്ടി ഉറങ്ങുന്ന പോലെ കണ്ണു തുറന്നപ്പുറം രാത്രി ഞാൻ കിടന്നിട്ടുണ്ടെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവര് വാപ്പച്ചി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ഒന്ന് കവളത്ത് മുത്തം തരും. ആ മുത്തത്തിന് വേണ്ടി ഉറക്കം നടിച്ചിട്ട് കട്ടിൽ കയറിയിട്ട് ഉറങ്ങുന്ന പോലെ എത്ര ദിവസമാണ് നൗഷാറു വാഹുവെ കിടന്നിട്ടുണ്ടെന്നറിയോ? ആ ഒരു പ്രതീക്ഷ എന്റെ മക്കൾക്ക് കൊടുക്കാറ്. അള്ളാഹുവേ എന്റെ മക്കളെ കാണുന്നതിന് മുമ്പ് അവർക്ക് മുത്തം കൊടുക്കുകയാ, കണ്ണൂർ ജില്ലയിലെ മിസിരിയ എന്ന് പറയുന്ന മോളെ നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? ചെറിയ കുട്ടിയല്ലേ, RCCയിൽ എത്രയോ നാടുകൊണ്ട് ചികിത്സിച്ച കുട്ടിയല്ലേ, അവസാനം മിസിരിയ എന്ന പൊന്നുമോള് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് അള്ളാഹുവേ തന്റെ ഉമ്മാന്റെ കയ്യിൽ നൗഷാറു വാഹ ഉസ്താദിന് കൊടുക്കണമെന്ന് പറഞ്ഞൊരു സമ്മാനം കൊടുത്തിരുന്നു. ആ കുഞ്ഞിന്റെ ഉമ്മ, ആ പൊന്നുമോളെ ഉമ്മ ആ സമ്മാനവുമായിട്ടും ഈ വേദിയിലേക്ക് വന്നിട്ടുണ്ട്. അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാ അലി ബിൻ അബി തോലിബ് റളിയല്ലാഹു തആല എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത മഹാനാണ്. എല്ലാ യുദ്ധങ്ങളിലും തബൂക്ക് യുദ്ധത്തിൽ അലി ബിൻ അബി തോലിബ് റളിയല്ലാഹു അൻഹു പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കൊണ്ടുപോയില്ല. എന്റെ കാരണം അത് പറയുന്നുണ്ട്.
ബദർ യുദ്ധമാണ് ഇസ്ലാമിന്റെ പ്രഥമ യുദ്ധം. ആ യുദ്ധത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നിങ്ങൾ അങ്ങോട്ട് ചെയ്യാവൂ എന്ന് പ്രത്യേക നിർദ്ദേശം വെച്ചിട്ട് ബദർ എന്ന് പറയുന്ന മനോഹരമായ പ്രദേശത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികൾ ധരിച്ചുകൂടി. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വന്നെങ്കിൽ മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞു. അപ്പൊ ഉത്തുബത്തും ഷൈബത്തും വലീദും ഒക്കെ നിറഞ്ഞിട്ട് പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ മുഹമ്മദേ പറഞ്ഞു വിടുക, ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ വെട്ടുകൊണ്ടിട്ടാണെങ്കിൽ നിന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളെയും ഇങ്ങോട്ട് പറഞ്ഞു വിടുക. നിബിദങ്ങൾ അൻസാരികളിൽപ്പെട്ട കുറച്ച് സഹാബികളെ ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോരടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ആ സമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളായ വലീദും മുത്തുബദും ഒക്കെ രാക്ഷസന്മാരെ പോലെ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദെ ഞങ്ങളെ കളിയാക്കണോ? ഞങ്ങളെ പോലെ ഇത്രയും വലിയ വില്ലന്മാരും മല്ലന്മാരും ഇവിടെ തടിച്ചുകൂടുമ്പോ അൻസാരികളിൽപ്പെട്ട മെലിഞ്ഞുടങ്ങിയ കുറച്ചാളെ പറഞ്ഞു വിട്ടിട്ട് ഈ ഞങ്ങളെ പരിഹസിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ, ഇതൊരു യുദ്ധമാണ് എന്നറിയുന്നുണ്ടെങ്കിൽ നിന്റെ കൂട്ടത്തിൽ നിന്ന് ആദ്യം ഞങ്ങളിലേക്ക് പറഞ്ഞേക്കാനുള്ളത്, നീ പാലും തേനും സ്നേഹവും പ്രേമവും ഇഷ്ടവും ഒക്കെ കൊടുത്ത് വളർത്തിയ അരിയാരിതങ്ങൾ പറഞ്ഞു. അവർക്കൊക്കെ ആഗ്രഹം അതായിരുന്നു. കാരണം അലിയെ തോൽപ്പിച്ചാ പിന്നെ ആരെയും തോൽപ്പിക്കാൻ ധൈര്യമുണ്ട് എന്ന ഒരു പേര് മക്കയിലും മദീനയിലും ഉണ്ടായിരുന്നു. അലിയാര് തങ്ങളെ ആരെങ്കിലും തോൽപ്പിച്ചാൽ പിന്നെ അവൻ തന്നെയാണ് അവിടുത്തെ നേതാവ്, അവനപ്പുറം പിന്നെ ജേതാവ് വേറെയില്ല. അതുകൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വിടാൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖും യാ അലി, അലിയെ നീ എഴുന്നേൽക്കുക. അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു വിട്ടു, അല്ലാ ഇസ്ലാമിന്റെ പ്രഥമ യുദ്ധമായ ബദർ യുദ്ധത്തിന്റെ രണാകണത്തിൽ അലി റളിയല്ലാഹു അൻഹു തന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് വിജയത്തിന്റെ വെഞ്ഞിക്കൊടി പാറിച്ചുകൊണ്ട് മടങ്ങി വന്നപ്പോ ആ ബദർ യുദ്ധം ഇസ്ലാമിന്റെ ഏറ്റവും നല്ല വിജയത്തിന്റെ ഒന്നാമത്തെ തുടക്കമായി മാറി. പിന്നെ ഒരുപാട് യുദ്ധം നടന്നു, പക്ഷേ തബൂക്ക് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അലി ആരിതങ്ങളെ കൊണ്ടുപോയില്ല. തബൂക്ക് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയില്ല. എന്തേ കാരണം എന്നറിയോ? അലി റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി, അലി റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി, എന്നെ എന്റെ മുത്ത റസൂൽ കൊണ്ടുപോയില്ലല്ലോ. യാ റസൂലല്ലോ അതുഖല്ലിഫുനി മഅ നിസാഇ വസ്സിബിയാൻ, യുദ്ധത്തിന് കൊണ്ടുപോകാതെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഇവിടെ ഉപേക്ഷിക്കുന്നത് പോലെ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ല അലിയേ, അല്ല, നീ കരയണ്ട അലിയേ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്രയും ധീരനായ ഏത് യുദ്ധത്തിലും അങ്ങയോടൊപ്പം അങ്ങയുടെ കാവൽക്കാരനായി അങ്ങയോടൊപ്പം നിമ്മ എന്നെ തബൂഹ് യുദ്ധത്തിൽ കൊണ്ടുപോകാതെ ഇവിടെ ഒഴിവാക്കുകയാണോ തങ്ങളെ എന്ന് ചോദിക്കുമ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അലിയേ, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ അലിയേ? മൂസാ നബി അലൈഹിസ്സലാത്തു വസലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം കൊടുത്ത സ്ഥാനം പോലെ നിനക്ക് ഞാൻ തരുന്ന ഒരു സ്ഥാനം നീ ഇഷ്ടപ്പെടുന്നുണ്ടോ അലിയേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായി. എങ്കിലും ഒരു യുദ്ധം പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ നൊമ്പരം മനസ്സിന്റെ അകത്തുണ്ടായിരുന്നു. എന്നാൽ ചരിത്രത്തിൽ ഏറ്റവും അധികം അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രകാശം മുട്ടി നിന്ന സ്ഥലം എവിടെയെന്നറിയോ? ഖൈബറിന്റെ റണാങ്കണത്തിലൈബർ യുദ്ധത്തിലായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്ത യുദ്ധം നടന്നത്. എന്റെ പ്രിയമുള്ളവരെ, ജൂതന്മാര് അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും വെല്ലുവിളിച്ചു. ജൂതന്മാരുടെ നേതാവായ മുറഹിബ്, അല്ലാഹുവിന്റെ റസൂലിനെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദേ ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ പ്രയാണങ്ങളും ഈ ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് മുറഹിബ് വെല്ലുവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഹൈബർ എന്ന് പറയുന്ന സ്ഥലത്ത് മുത്ത റസൂൽ തന്റെ സഹാബികളെ ഒരുക്കി വെച്ചിട്ട് ജൂതക്കോട്ടകൾ തകർത്തെറിയാൻ വേണ്ടി സജ്ജരായി സന്നദ്ധരായി തയ്യാറായി രംഗത്ത് വരുമ്പോൾ മുറഹിബ് എന്ന് പറയുന്ന ജൂത നേതാവ് ഒരു വലിയ യുദ്ധതന്ത്രം ചരിത്രത്തിൽ ആദ്യമായി അവിടെ പ്രയോഗിച്ചു. 10 കോട്ടകൾ കെട്ടി. 10 കോട്ടകൾ എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താന്റെ കോട്ട പോലെ വലിയ കൊട്ടാരം കെട്ടിയെന്നല്ല, ഒരു ഗുഹ പോലെയാണ്.
ഇതിന്റെ അകത്തേക്ക് ഇസ്ലാമിന്റെ ജൂതപ്പെട്ട ആൾക്കാർ ഒളിച്ചിരിക്കും. മുമ്പിൽ വരുന്ന പോരാളി ഇതിനകത്തേക്ക് കടന്നാൽ ഇവരേത് വിധത്തിലാണ് കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് ഇസ്ലാമിന്റെ പ്രവർത്തകർക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ കാത്തിരുന്നു. ആദ്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു വിട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മുറഹിബിന്റെ തന്ത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പരാജയപ്പെട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിരാശയോടെ മടങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സങ്കടമായി രണ്ടാമത്തെ ദിവസം പോയത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവായിരുന്നു. മൂന്ന് ദിവസമായിരുന്നു ഖൈബർ യുദ്ധം നടന്നത്. രണ്ടാമത്തെ ദിവസം പോയത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവായിരുന്നു. ആ ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതപ്പെട്ട ആളുകളുടെ തന്ത്രം മനസ്സിലാക്കാൻ കഴിയാതെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പരാജയത്തോടെ മടങ്ങി വരികയാണ്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലഉതി എന്ന റായത്ത വദൻ റജൽ യുഹിബ്ബുല്ലാഹു റസൂലാ, അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന് നാളെ ഞാൻ ഖൈബറിന്റെ കൊടി കൊടുക്കുന്നതാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന റസൂൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന് ഖൈബർ യുദ്ധത്തിന്റെ കൊടുക്കുന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഇഫ്തഹുല്ലാഹു ബിയദൈ, ആ ചെറുപ്പക്കാരന്റെ കൈകൊണ്ട് അല്ലാഹു ഖൈബറിൽ വിജയിപ്പിക്കുമെന്ന് മുത്തു നബി തങ്ങൾ പറയുമ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾക്ക് ഒരിക്കലും അധികാരം ഇഷ്ടമായിരുന്നില്ല, ഞങ്ങൾക്ക് അധികാരം ഇഷ്ടമേ ആയിരുന്നില്ല. മാ അഹബബത്തുൽ ഇമാറ, എനിക്ക് അധികാരം ഇഷ്ടമായിരുന്നില്ല. ഇല്ലാ ദാലിക്കല്യോ, ആ ദിവസത്തിലല്ലാതെ അധികാരം തീരെ ഇഷ്ടമായിരുന്നില്ല. എന്നാൽ നാളത്തെ അധികാരിയായി വരുന്ന മനുഷ്യന് ഖൈബറിൽ വിജയം നയിക്കുമെന്ന് അല്ലാഹു ഇഷ്ടപ്പെടുന്ന റസൂൽ ഇഷ്ടപ്പെടുന്നവനാണവനെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ദിവസത്തില് അമീറാകാൻ ആഗ്രഹിച്ചു പോയി എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും പറയുകയാണ്. ഇരിക്കട്ടെ, അങ്ങനെ രണ്ടാമത്തെ ദിവസം ജനങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. ആരുടെ കയ്യിലാണ് അല്ലാഹുവിന്റെ റസൂൽ ഖൈബറിന്റെ കൊടി കൊടുക്കുക? ആരുടെ കയ്യിലാണ് വിജയത്തിന്റെ തേരാളിയാകാനുള്ള പതാകയുടെ ബറക്കത്ത് കൊടുക്കുക? എല്ലാ സഹോദരങ്ങളും കാത്തിരിക്കുകയാണ്. പിറ്റേന്ന് സുബഹിന്റെ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഐന അലീ, എവിടെ അലിയാരിതങ്ങൾ? എവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ഉള്ള സദസ്സിലാണ് ഖൈബറിന്റെ യുദ്ധത്തിന്റെ വിജയം ജൂതപ്പെട്ട ആളക്കാരുടെ തലവെട്ടി എരിയുന്ന പത്ത് കോട്ടകളെ തകർത്തെടുക്കുന്ന വിജയേശുവായ മുത്തു റസൂലിന്റെ പ്രിയപ്പെട്ടവനാണ് അലിയാരിതങ്ങളെ വിളിക്കുന്നത്. എന്നും ഒന്നാമത്തെ സഫിന്റെ മുൻവശമുണ്ടായിരുന്ന അലിയാരിതങ്ങളെ അന്ന് കണ്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലി എവിടെ? ഒരു സഹാബി പറഞ്ഞു, പള്ളിയുടെ ഏറ്റവും പുറകിലുണ്ട് റസൂലേ. എന്താണ് അലിയേ പുറകിൽ പോയിരിക്കുന്നത്? രണ്ട് കൈകൊണ്ട് കണ്ണുകൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. കാരണമെന്തേ? കണ്ണിന് സുഖമില്ല, കണ്ണിന് സുഖമില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ, താനൊരു പ്രഭാഷണത്തിനാണെന്ന് തോന്നുന്നു വന്നപ്പോൾ രണ്ട് കണ്ണും ചുമന്നിട്ട് കണ്ണിൽ നിന്ന് ചലമൊഴുകിയിട്ട് കണ്ണുവേദന എടുത്തിട്ട് അവിടെ പ്രഭാഷണം നടത്തേണ്ടി വന്നുവല്ലോ. ചൂടുകൂടുമ്പോഴും കാലാവസ്ഥ വ്യതിയാനമുണ്ടാകുമ്പോഴും കണ്ണിന് അസുഖം വരുന്നത് പതിവാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് തുറക്കാൻ വയ്യ. രാവിലെ ആകുമ്പോ അങ്ങനെയാണല്ലോ, കണ്ണ് വല്ലാത്ത വേദനയാണ്. രണ്ട് കൈകൊണ്ട് കണ്ണിങ്ങനെ അടച്ചു പിടിച്ചു അലിയാരിതങ്ങള്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് സഹാബികളൊക്കെ ചിന്തിച്ചു, ഇനി എങ്ങനെയാണ് യുദ്ധം ചെയ്യുക? പ്രധാനപ്പെട്ട ഹൈബറിന്റെ രണാങ്കണത്തിലേക്ക് അലിയാരിതങ്ങൾ എങ്ങനെയാണ് കടന്നു പോവുക? കണ്ണു തുറക്കാൻ വയ്യല്ലോ. അതുകൊണ്ടാണ് പള്ളിയുടെ ഏറ്റവും പുറകിൽ പോയിരുന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അലിയാരിതങ്ങളെ അടുത്തേക്ക് വിളിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ കയ്യിലാണോ മരുന്നില്ലാത്തത്? മുത്തറസൂലിന്റെ കയ്യിലാണോ മരുന്നില്ലാത്തത്?
ഞാൻ എന്റെ തൊണ്ടയടഞ്ഞു പോലെ സമയത്ത് കൂത്തുപറമ്പിലെ ഒരു കുടുംബത്തിലെ പ്രിയപ്പെട്ട ഉപ്പ ഒരു സ്പൂണ് പഞ്ചസാരയും കയ്യിൽ തട്ടിയിട്ട് കടിക്കുമോനെ എന്ന് പറഞ്ഞു. ഇന്നാ ഉപ്പ കബറിലാണ്. ഇതെന്ത് പഞ്ചസാരയാണ്? ആ ഉപ്പ പറയുന്നു, മോനെ, സ്വലാപ്പ് ചൊല്ലിയിട്ട് ഊതി മന്ത്രിച്ചു വെക്കുന്ന പഞ്ചസാരയാണ്, എല്ലാ ദിവസവും ചൊല്ലുന്ന സലാത്ത്, ഇതിനകത്ത് ഞാൻ പഞ്ചസാരയിൽ ഇങ്ങനെ ഊതി വെക്കലുണ്ട്, എന്നിട്ട് അസുഖം വരുമ്പോ എടുത്ത് കഴിക്കലുണ്ട്. അല്ലാഹുവേ, ഒരു വലിയ രോഗം ബാധിച്ചുകൊണ്ടാണ് ആ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയത്. നീ കബർ വിശാലമാക്കണേ അല്ലോ, നീ സ്വർഗം കൊടുക്കണേ അല്ലോ. ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് കബറിന്റകത്ത് രാജകുമാരനെ പോലെ കിടക്കാനുള്ള ഭാഗ്യം ഈ വലിയ മജ്ലിസിന്റെ പോയിസ കൊണ്ട് നീ കൊടുക്കണേ അല്ലോ. അല്ലാന്ത റസൂല് വിളിച്ചു അലിയാരെ തങ്ങളെ. അലി റളിയല്ലാഹു അൻഹു അടുത്തു വന്നപ്പോ മുത്ത റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലേക്ക് തുപ്പിക്കൊടുത്തിട്ട് ഒരു ദുആ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാന്ത റസൂലിന്റെ ഉമിനീര് അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലേക്ക് തുപ്പിക്കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ഇദ്ഹബ് അൻഹുൽ ഹർറ വൽ ബർദ, അല്ലാഹുമ്മ ഇദ്ഹബ് അൻഹുൽ ഹർറ വൽ ബർദ, പടച്ചവനെ ഈ കണ്ണിൽ നിന്ന് ചൂടും തണുപ്പും നീ മാറ്റി കൊടുക്കണേ അല്ലാഹു, ഈ കണ്ണിൽ നിന്ന് ചൂടിനെയും തണുപ്പിനെയും മാറ്റി കൊടുക്കണേ അല്ലാ. അങ്ങനെയാണ് കണ്ണിൽ അസുഖം വരുമ്പോ മരുന്നൊഴിക്കുമ്പോഴും സംസം ഒഴിക്കുമ്പോഴും ഒക്കെ ദുആ ചെയ്യേണ്ടത്, അല്ലാഹുമ്മ ഇദ്ഹബ് അൻഹുൽ ഹർറ വൽ ബർദ. നബി തങ്ങൾ ചെയ്ത ദുആയാണ് ഈ ദുആ. അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതിന് ശേഷം സഹാബികൾ പറയുകയാണ്, മക്കത്ത് എത്ര ചൂട് വന്നാലും അലിയാർ തങ്ങൾക്ക് ആ ചൂടില്ലായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ തട്ടമെടുത്തിട്ട് ഇങ്ങനെ വിയർപ്പ് ഇങ്ങനെ തുടയ്ക്കുന്നത് എന്തിനാണ്? വിയർപ്പ് താന്നാൽ അസുഖം വരും, എല്ലാവർക്കും ഉള്ളതല്ലേ. അലി റളിയല്ലാഹു അൻഹുവിന് മക്കത്ത് ഏറ്റവും കൂടിയ ചൂടുള്ള സമയത്ത് അലിയാർ തങ്ങൾക്ക് ശരീരത്ത് ചൂടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ഒരു ദുആയുടെ ഫലമായി പിൽക്കാലത്ത് അലി റളിയല്ലാഹു അൻഹുവിന് മക്കത്ത് എത്ര വലിയ തണുപ്പ് വന്നാലും സഹാബികളൊക്കെ ഇങ്ങനെ കമ്പിളിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മൂടി ഇങ്ങനെ ഇരിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹുവിന് ആ തണുപ്പ് പാലിച്ചിരുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ ഒറ്റ ദുആയോടുകൂടി ജീവിതത്തിൽ നിന്ന് യേശു വിറ്റ് ചെയ്ത മനുഷ്യനെ പോലെ അലി റളിയല്ലാഹു അൻഹു ജീവിച്ചു. അള്ളാഹുവിന്റെ റസൂലേ, അവിടുത്തെ പൊരുത്തത്തിന് വേണ്ടിയാണ് റസൂലെ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത്. അങ്ങയുടെ പ്രകാശം വേണം, അങ്ങയുടെ പൊരുത്തം വേണം, അങ്ങയുടെ പേരിന്റെ ജീവിതത്തിന്റെ ആദർശത്തിന്റെ വർഗത്ത് വേണം. അല്ലാഹുവേ, ഈ സരസിന് നീയത് കൊടുക്കണേ അല്ലാ, ഈ സരസിന് നീയത് കൊടുക്കണേ അല്ലാ. അലി റളിയല്ലാഹു അൻഹു ഇതാ ഇറങ്ങാൻ പോവുകയാണ്. വീരപ്പൂലി എന്നൊരു മന പേരുള്ള വീരീതർ സാര സമ്പൂർണരെ പാരിൽ സെന്മാർഗത്തിൻ പൂരിതം കാട്ടാനായി നേരിൽ നടന്ന പടയാളരെ ബദറുദി കൊത്ത റസൂലിൻ പിന്നിൽ നിന്ന് ബദറുഹദിൽ ഖൈബറിൽ പോർക്കളത്തിൽ ചെന്ന് ഉതിരും ചുടുരക്തത്താൽ ചരിതം രചിച്ച അതിമോദത്താലെ വിജയം വരിച്ചെന്ന് താരം പോൽ മിന്നും പൊന്നാളരെ സ്വർഗ രാജ്യത്തിനകലുകാരായോരേ. അലി റളിയല്ലാഹു അൻഹു ഖൈബറിന്റെ കൊടികയിൽ വാങ്ങിയിട്ട് ഉപ്പ റസൂലിന്റെ ഉമിനീര് കൊണ്ട് പ്രകാശം വന്ന പോലെ കണ്ണുകൾ മറക്കെ തുറന്നിട്ട് ഖൈബറിന്റെ കൊടി പിടിച്ചുകൊണ്ട് അലിയാരിതങ്ങള് അതേ മുറഹിബിന്റെ കോട്ട പൊളിക്കാ മുറഹിബിനോട് അല്ലാന്ത റസൂലിന്റെ നിർദ്ദേശപ്രകാരം കടന്നു ചെല്ലുകയാ കടന്നു ചെല്ലുകയാണ്. ദുൽഫുഖാർ എന്ന മാളുകയിൽ പിടിച്ച് ദുൽദുൽ എന്ന് പറയുന്ന കുതിരപ്പുറത്ത് കയറി അലി റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുമ്പോൾ മുറഹിബാണെങ്കിലോ ബിംബങ്ങളുടെ മുമ്പെ പോയി പ്രാർത്ഥിക്കുകയാണ്. അബൂബക്കറിനെ തോൽപ്പിച്ച ദൈവങ്ങളെ, ഉമറിനെ തോൽപ്പിച്ച ദൈവങ്ങളെ, ഇന്ന് വരുന്നതാരാണെങ്കിലും അവരെ കൂടി നീ തോൽപ്പിക്കണേ എന്ന് പറഞ്ഞ് ദൈവങ്ങളുടെ മുന്നിൽ ദുആ ചെയ്യുമ്പോ മുറഹിബിന്റെ ഉമ്മ ജൂത സ്ത്രീയാണ് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ മുറഹിബേ, ഇന്നലെയും അതിനു മുമ്പും നീ ജയിച്ചു, ഞാൻ സമ്മതിക്കുന്നു, ഇന്നും നിനക്ക് വേണമെങ്കിൽ ജയിക്കാം, പക്ഷേ ഇന്ന് വരുന്നത് ഞാൻ പറയാൻ പോകുന്ന സ്വഭാവ രൂപ ഭാവങ്ങളുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും നീ വിജയിക്കൂല. നീ തോന്നി
പേടിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന രൂപഭാവം ഇന്ന് വരുന്ന ആ പോരാളിക്കുണ്ടെങ്കിൽ മോനെ ഉറപ്പായും ഇന്ന് നീ പരാജയപ്പെടുമെന്ന് പറയുമ്പോ കൈകാല് വിറച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞ വിശേഷണം ഈ മുറഹിബ് കേൾക്കുകയാണ്. ഉമ്മ പറഞ്ഞു, ഒന്ന്, വരുന്ന ആളിന് റോസാപ്പൂവിന്റെ നിറമാണോ എന്ന് നീ നോക്കുക. റോസാപ്പൂവിന്റെ നിറം. രണ്ട്, വരുന്ന ആളിന് വിരിഞ്ഞ മാറിടമാണോ എന്ന് നീ നോക്കുക. വിരിഞ്ഞ മാറിടം. മാറിടം വിരിക്കാൻ വേണ്ടിയാണ് ചെറുപ്പക്കാര് മറ്റേ മുട്ടയുടെ വെള്ള മല്ല മഞ്ഞക്കരി കളഞ്ഞ് വെള്ളയൊക്കെ തിന്ന് മസിലൊക്കെ പെരുക്കി ജിമ്മിനൊക്കെ പോയി അല്ലേ. സ്ത്രീകൾക്ക് ഇന്ന് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോണായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എവിടെയെങ്കിലും ഉളുക്കിയിരുന്ന അവസാനം മറഞ്ഞ് നിസ്കരിക്കാൻ പോലും പറ്റാതെ വീഴാതിരുന്നാൽ മതി, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആരോഗ്യ സംരക്ഷണം നല്ലതാണ്, പക്ഷേ അത് നല്ല രീതിയിലൂടെ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാവണം, പെണ്ണ് കെട്ടാൻ വേണ്ടിയാവില്ല, നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി. ആരോഗ്യം നിലനിർത്തുന്ന രീതിയിൽ ജീവിച്ച വലിയ പുണ്യമല്ലേ. ഞാൻ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും, കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോളൊക്കെ കളിക്കും, പക്ഷെ നിങ്ങൾ കാണാൻ വേണ്ടി ഒരു അവസരം കിട്ടൂല. കണ്ട എന്തായാലും വാട്സപ്പിൽ വരും, കുറെയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വരാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കലില്ല. നല്ലതാണ് ശരീരം വിയർക്കുന്നത്, ചുമ്മാ വെറുതെ കുറെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നടന്നാൽ പോലെ നല്ലതുപോലെ ശരീരം വിയർക്കണം. കളിച്ചിട്ടാണെങ്കിലും ഓടിയിട്ടാണെങ്കിലും അതിന് കഴിഞ്ഞില്ലെങ്കിൽ നീന്തിയിട്ടാണെങ്കിലും അല്ലേ, ശരീരം വിയർക്കണം നല്ല രീതിയിൽ. സൗകര്യം എന്നോട് ഇവിടുത്തെ ദാരിമി സലാം ദാരിമി പറഞ്ഞു, ഉസ്താറെ നിങ്ങൾ വന്നാൽ രണ്ടു ദിവസം താമസിക്കാം, നല്ല അടിപൊളി സ്ഥലം ഞങ്ങൾ ഒരുക്കി തരാം, നിങ്ങൾക്ക് നീന്താം, കുളിക്കാം, ഓടാം, ചാടാം, കളിക്കാം ഒക്കെ ചെയ്യാം. പക്ഷേ ഞാൻ തിരിച്ച് സലാം ദാരിമിയോട് പറഞ്ഞു, ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ നിങ്ങൾ അവസാദ് വാക്കി താമസിച്ച വകയായിട്ട് 50,000 രൂപ എഴുതി വെച്ച് പറ്റൂ. സലാം ദാരിമിക്ക് മുക്കാനൊന്നും പറ്റൂല, എഴുതി വെക്കണം കണക്ക്. എസ് കെ എസ് എഫിന്റെ കിണമക്കലിന്റെ കമ്പനിക്കാർ ഒരുമിച്ചിരുന്ന കമ്പനി കൂടുമ്പോ ബാക്കവി താമരച്ചു, രണ്ടു ദിവസം 3 നേരത്തെ ഫുഡ്, കൂടെയുള്ള സഹോദരങ്ങൾക്ക് കിടക്കാ റൂം, ഓ സ്വിമ്മിംഗ് പൂള്, അത് ഇത് എല്ലാം കൂടെ കൊറേ ആയല്ലടാ അപ്പടാ. പിന്നെ നാളെ കണ്ണൂർ ജില്ലക്ക് ഉത്സവമാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും പോയി കിടന്നോളാം, ദൈവം ഇത് ഉപദ്രവിക്കരുത്, നിങ്ങളൊക്കെ സോലിഹിങ്ങളെ തന്നെ സമ്മതിച്ചു, എന്നെ ഉപദ്രവിക്കരുത്, നിങ്ങളുടെ സ്വിമ്മിംഗ് പൂളും വേണ്ട, കൊട്ടാരവും വേണ്ട, ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം എന്ന് പറഞ്ഞ ദാരിമിയെ പറഞ്ഞു ഒഴിവാക്കിയത്. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ. എന്നാലും കണക്ക് വരും, ചില മുക്കുന്ന ആൾക്കാർ ഈ കമ്പനിയിൽ ഉണ്ടാവും, അവരാണ് ഈ കണക്ക് എഴുതി കൂട്ടുക. കോഴിക്കോട് ഒരിക്കൽ ഞാൻ പ്രസംഗത്തിന് പോയി, ആർക്ക് സങ്കടം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അതൊക്കെ പറയാനുള്ളത് പറഞ്ഞില്ലേ, നിങ്ങൾ ചിരിച്ചിട്ടങ്ങ് പോവും. അനുഭവിക്കുന്ന ഞാനാ കോഴിക്കോട് ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയി, നല്ല ബന്ധം, നല്ല സ്നേഹമുള്ള ഒരാളായിരുന്നു, നല്ല രാഷ്ട്രീയ പ്രവർത്തകനൊക്കെ ആയിരുന്നു, നല്ല ബന്ധമായിരുന്നു. അപ്പോ അയാള് വഞ്ചിക്കൂല എന്ന് ഞാൻ വിചാരിച്ചു. സാറെ എവിടെ റൂം പറഞ്ഞു, റൂമൊന്നും വേണ്ട, ഞാൻ ആ ഭാഗത്ത് വരുമ്പോ നമ്മുടെ സുഹൃത്തുക്കൾ ആരോടും പറഞ്ഞിട്ട് അവിടെ റൂമൊക്കെ തയ്യാറാക്കി നമ്മൾ കിടന്നു. നിങ്ങൾ ആ കാര്യം അങ്ങനെ എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനാവട്ടെ. സാറെ ഞാനില്ലേ ഉസ്താറെ, നിങ്ങൾ വല്ല അറിയണം, ഞാനില്ലേ, എന്റെ ചങ്കല്ലേ, നിങ്ങളെന്ന് പറഞ്ഞത് ആരാ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പൊരുന്ന കോഴിക്കോട് ഏറ്റവും നല്ല അടിപൊളി ഒരു ലോഡ്ജിൽ റൂമൊക്കെ എടുത്ത് രണ്ടു ദിവസം താമരിച്ചു, 3 നേരവും ഹോട്ടലിൽ നിന്ന് തന്നെ ഭക്ഷണം, റൂമിൽ വരെയാണ് ഭക്ഷണം. അപ്പോ ഞാനങ്ങനെ പരമാവധി ചെയ്യാത്തത് കൊണ്ട് വണ്ടി ഓടിക്കുന്ന സഹോദരങ്ങൾക്ക് ഒരു രസമായിരുന്നു, ഹലോ ഒരു ജ്യൂസ് വരട്ടെ, ബാക്കി ഡ്രൈവർ. അങ്ങനെ ആപ്പിൾ ജ്യൂസ് ഒക്കെ കുടിച്ച് അവന്മാരെ അറം മതിച്ചു, കാരണം ഇയാൾ അത്ര സ്നേഹത്തിൽ മക്കളെ എന്ത് വേണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ഒരു സഹോദരൻ വാട്സപ്പിലൂടെ, അത്യാവശ്യമാണ് സാറേ, സാറേ മെനിങ്ങാന്ന് പ്രസംഗ സ്ഥലത്ത് നിന്നാണ്, ഒന്ന് ബന്ധപ്പെട്ടേ പറ്റൂ. അള്ളാഹു അവനെ തിരിച്ചു വിളിച്ചു, വിളിച്ച പോകാൻ പറയാണ്, പള്ളിക്കാര് ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടി ഉസ്താദിനെ കൊണ്ടുവന്ന ആ ഒരു മാന്യ വ്യക്തിയാണ് ഏൽപ്പിച്ചിരുന്നത്. അദ്ദേഹം പൊതുയോഗത്തിൽ കമ്മിറ്റിയിൽ കണക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സമയം കൊടുത്തു. അദ്ദേഹം കണക്ക് അവതരിപ്പിച്ചതിൽ ഉസ്താദ് ഒരു ഏകദേശം ഒരു 2-3 ലക്ഷം രൂപയോളം അദ്ദേഹത്തിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുക. ഉസ്താദും കൂടെയുള്ളവർ സുബ്ഹാനല്ലാഹ് തളർന്നുപോയി, റബ്ബ് സത്യം തളർന്നുപോയി. നമ്മൾ ഓർത്തു നോക്കി, ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ ആസ്വദിച്ചതാണെങ്കിലും ശരി, പറഞ്ഞതാണെങ്കിലും ശരി, നമ്മൾ കിട്ടിയതാണെങ്കിലും ശരി, ഒരിക്കലും അതില്ല എന്ന് പറയില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നത് വലിയ പുണ്യകർമ്മമൊക്കെ തന്നെയാണ്. പക്ഷെ സങ്കടം തോന്നിപ്പോയി. ആ സഹോദരൻ കള്ളക്കഥകൾ എഴുതിയുണ്ടാക്കി. ഒരുപാട് ആൾ ഉസ്താദിന്റെ കൂടെ വന്നവർക്കൊക്കെ നമ്മൾ 10,000 രൂപ വെച്ച് കൊടുത്തു. അവന്മാര് പറയാം, അള്ളാഹുവേ ഓറഞ്ച് ജ്യൂസ് ഊച്ചതിനാടാ 10,000. ഇപ്പൊ പിന്നെ അവര് പൊരുത്തക്കേട് വന്ന് ജീവിതത്തിൽ ഒരു സംഘാടകന് ഒരു നാരങ്ങയുള്ള മാച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ അവര് പറയാം, അല്ലോ സമാധാനം, ഇങ്ങനെ ജീവിച്ചു പോയാ മതി നമുക്കെന്ന് പറഞ്ഞ അവര് ഒഴിവാകലാ പറയാം. അത്രേ ഉള്ളൂ.
കാരണം അങ്ങനെ കള്ളക്കഥകൾ എഴുതി. ആ നാട്ടിലുള്ള പാവപ്പെട്ട മഹല്ലി നിവാസികൾ എന്ത് കരുതും? ഞാൻ വെറും ഒരു ആഭാസം എന്ന് കരുതൂലേ, രണ്ടു ദിവസത്തെ വാദം പറഞ്ഞാൽ സർക്കസ് ആണോ നാടകമാണോ? നിങ്ങൾ എന്തേ ആലോചിക്കാത്ത അള്ളാഹുവിനെ തബക്കുലാക്കി സ്റ്റേജ് കയറി നിന്ന് രണ്ടര മണിക്കൂർ കാലുവേദനയും തലവേദനയും വന്നാലും നിർത്താതെ ഈ ആരവങ്ങൾ നശിക്കുന്നതിന് മുമ്പ് ജനങ്ങളുടെ മനസ്സിലേക്ക് അദീസുമായത്തും പറയുന്നത്, എന്റെ പ്രിയമുള്ളവരെ, എന്റെ മക്കൾ വീട്ടിൽ പൈസ ഇല്ലാതെ പട്ടിണി കിടക്കുന്നുണ്ടെന്നല്ല, അള്ളാഹു നാളെ ചോദിക്കും ഈ ശബ്ദവും ഈ ശൈലിയും ഈ ജനത്തെയും തന്നിട്ട് എന്തുകൊണ്ട് നീ പിന്തിരിഞ്ഞോളും? വല്ലാഹിയക്ക് ആ ചോദ്യം ഭയപ്പെട്ടിട്ട. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത ആരോപണങ്ങൾ പറയുമ്പോ പ്രിയമുള്ളവരെ അതിന് പുല്ലുവില പോലും അള്ളാഹുവിന്റെ കോടതിയിൽ ഉണ്ടാവൂല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് സന്തോഷത്തോടുകൂടി പറയാണ്, സംഘാടകർ തരുന്ന എല്ലാ സംവിധാനങ്ങളും നല്ല മനസ്സോടുകൂടി ഞാൻ മാറ്റിവെക്കാണ്. നിങ്ങൾ ഊത്തുപറമ്പിലെ സംഘാടകരല്ല, പാനൂരിലെ സംഘാടകരല്ല, ഏത് സംഘാടകരാണെങ്കിലും നിങ്ങൾ തരുന്നതിനേക്കാൾ നൂറിരട്ടി സൗകര്യമുള്ള ജീവിതവും സന്തോഷവും തരാൻ നൂറുകണക്കിന് കൂട്ടുകാർ പേരും പെരുമയും ആഗ്രഹിക്കാത്ത എന്റെ കൂടെ പറപ്പിനെക്കാളും ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ എല്ലാ ജില്ലയിലും എനിക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സംഘാടകർ അതിനുവേണ്ടി കഷ്ടപ്പെടണ്ട, നിങ്ങൾ ദൗത്യം നടക്കുക. എനിക്ക് ഇച്ചിരി ചൂടുവെള്ളം ചെയ്തു തരിക അത് പറ്റുമെങ്കിൽ, അതല്ലാതെ ഒന്നും വേണ്ട. സ്നേഹം കൊണ്ട് പറയാൻ അള്ളാഹു ഈ ബന്ധം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ഹൈബറിന്റെ കോട്ട പൊളിക്കാൻ വേണ്ടി വരുന്ന ഇന്നത്തെ ആളിന്റെ രൂപം മുറഹിബിനോട് ഉമ്മ പറഞ്ഞു, നെഞ്ചു വിരിച്ചവനാണ്. ഉമ്മ പറഞ്ഞു, മോനെ ആ നെഞ്ചു നിറച്ചു രോമങ്ങളുണ്ടോ എന്ന് നീ നോക്കണം. മുറഹിബ് പറഞ്ഞു, എന്താ ഉമ്മായി മണ്ടത്തോട് ഇങ്ങനെ പറയാ, എന്നെ ആരും തോൽപ്പിക്കൂല, അബൂബക്കറിനെ ഉമറിനെ പരാജയപ്പെടുത്തി എന്നെയാണോ ഇനി സുന്ദരനായ ഒരു മോമ എന്നിട്ട് തോൽപ്പിക്കുക. ഉമ്മ പറഞ്ഞു, മുറഹിബേ, നെഞ്ചു നിറച്ചു രോമമുള്ള, വിരിഞ്ഞ മാറിടമുള്ള, വലിയ കണ്ണുകളുള്ള, വലിയ കണ്ണുകളുള്ള, എപ്പോഴും സുറുമയിട്ട കണ്ണുകളായിരുന്നു അത്രേ അലി റളിയല്ലാഹു അൻഹു. സുറുമയിട്ടതല്ല, സുറുമ ഉണ്ടായിരുന്നു കണ്ണിൽ, വാങ്ങിച്ച് സുറുമ ഇടേണ്ടി വന്നിട്ടില്ല അലി റളിയല്ലാഹു അൻഹുവിന്. പിന്നെയോ ഓട്ടോമാറ്റിക്കലി ആ കണ്ണുകൾക്ക് സുറുമയുണ്ടായിരുന്നു, സുറുമയിട്ട കണ്ണുകൾ. എന്തും അങ്ങനെ തന്നെ, ആ കണ്ണുകൾ സുറുമ ഇടേണ്ടി വന്നിട്ടില്ല, ആ കണ്ണുകൾക്ക് അങ്ങനെ തന്നെ ഒരു ചന്തം അള്ളാഹു കൊടുത്തിരുന്നു. മുറഹിബിന്റെ ഉമ്മ പറഞ്ഞു, അങ്ങനെയുള്ള കണ്ണുകളുള്ള, ഉയരം അല്പം കുറഞ്ഞ, കഷണ്ടിയുള്ള ചെറുപ്പക്കാരൻ. കഷണ്ടിയുള്ളവർ വിഗ് വെക്കണ്ട കേട്ടോ, അലിയാരി തങ്ങൾക്ക് കഷണ്ടിയായിരുന്നു, അഭിമാനത്തോടെ കൊണ്ട് നടന്നു. അപ്പൊ നിങ്ങൾ പറയും, ഇപ്പോഴാണ് സാറേ സന്തോഷമായിട്ട് തൊപ്പി ഊരുന്നത്. കഷണ്ടി നല്ലതാണ്, അലി റളിയല്ലാഹു അൻഹു കഷണ്ടിയായിരുന്നു. സഹോദരിമാരെ, ഭർത്താവിന് കഷണ്ടി ആയതുകൊണ്ട് വിഗ് വെക്കുക വിഗ് വെക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമയം മെനക്കെടുത്തണ്ട. അലി റളിയല്ലാഹു അൻഹുവിന് കഷണ്ടി ഉണ്ടായിരുന്നു. ഈ രൂപഭാവങ്ങളൊക്കെയുള്ള ഉയരം കുറഞ്ഞ ചെറുപ്പക്കാരന്റെ പേര് അലി എന്ന് കൂടിയാണെങ്കിൽ, മുറഹിബേ, പൊന്നുമോനെ, നിന്റെ പൊടി പോലും ബാക്കി ഉണ്ടാവില്ല, നീ തോക്കും, ഉമ്മ പറഞ്ഞു. മുറഹിബ് പറഞ്ഞു, ഇല്ല ഉമ്മാ, ഞാൻ പരാജയപ്പെടൂല ഉമ്മാ, ഞാൻ പരാജയപ്പെടൂല ഉമ്മാ. ആ മുറഹിബ് ഇറങ്ങി വരികയോ ഹൈബറിന്റെ കോട്ടയുടെ മുമ്പ് വന്നിട്ട് മുറഹിബ് ചോദിച്ചു, ആരടാ പുറത്തു വന്ന് നിൽക്കുന്നത്? ആരടാ? അബൂബക്കർ തോറ്റു വന്നത് കണ്ടില്ലേ? ഉമർ തോറ്റു വന്നത് കണ്ടില്ലേ? ധൈര്യത്തോടെ എന്റെ മുമ്പ് വന്ന് വെല്ലു വിളിക്കുന്നത് ആരടാ, ആരടാ എന്ന് മുറഹിബ് വിളിച്ചു ചോദിച്ചപ്പോ, അന അലിയുൻ കറമല്ലോ, തങ്ങളാണടാ. ഈ മറുപടി കേട്ടപ്പോ, അലി എന്ന പേര് കേട്ടപ്പോ, മുറഹിബറാ കോട്ടയ്ക്കകത്തിരുന്ന് പുറത്തു വരികയാണ്. ഉമ്മ പറഞ്ഞത് പോലെയുള്ള രൂപമാണോ, ഉമ്മ പറഞ്ഞത് പോലെയുള്ള ഭാവമാണോ എന്നറിയാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ മുറഹിബ് ഇറങ്ങി വന്നപ്പോ, അല്ലാഹുവേ, റോസാപ്പൂവിന്റെ നിറമാണ്, റോസാപ്പൂവിന്റെ നിറമാണ് റബ്ബേ, സുറുമയിട്ട വലിയ കണ്ണുകളാണ്, നിറച്ചു രോമമുള്ള വിരിഞ്ഞ മാറിടമാണ്, ഉയരം കുറവാണ്, കഷണ്ടിയുള്ള തലയാണ്. അലി റളിയല്ലാഹു അൻഹുവാണ് പേരെന്ന് പറഞ്ഞപ്പോ മുറഹിബ് അകത്തേക്ക് കയറിപ്പോവുകയാണ്. ബിംബങ്ങളുടെ മുമ്പ് പോയിരുന്നിട്ട് ഒന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്, എന്റെ ഉമ്മ പറഞ്ഞ അലിയാരാണ് വന്നിരിക്കുന്നത്, ഞാൻ തോറ്റുപോകുമോ, ഞാൻ തോറ്റുപോകുമോ? ആ സമയത്ത് ബിംബങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട്
ഒരു വിളിയാളം മുടങ്ങി കേൾക്കുകയാണ്. നീ പേടിക്കണ്ടട, നീ പേടിക്കണ്ടട, നീയാണ് വിജയിക്കുന്നത്, ഞങ്ങളില്ലേ നിന്റെ കൂടെ. അന്ന് ബദർ യുദ്ധത്തിൽ അബൂജഹലിനോട് ശൈത്താൻ പറഞ്ഞതുപോലെ അബൂജഹൽ വാളും എനിക്കുമ്പോ ശൈത്താൻ വന്ന് പറഞ്ഞ് പേടിക്കണ്ടടാ അബൂജഹലെ, പേടിക്കണ്ടടാ അബൂജഹലെ, ഞങ്ങളുണ്ടല്ലോ, നീ ധൈര്യമായിട്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാ. ഇന്ന് കള്ളുകുടിക്കുന്ന, ഇന്ന് പെണ്ണുപിടിക്കുന്ന, ഇന്ന് വ്യഭിചരിക്കുന്ന, ഇന്ന് പലിശ വാങ്ങുന്ന, ഇന്ന് ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർക്ക് ശൈത്താന്റെ പ്രാർത്ഥനയാണുള്ളത്. നീ പൊയ്ക്കോ മോനെ ഞാനുണ്ടടാ, നീ പൊയ്ക്കോ മോനെ ഞാനുണ്ടടാ എന്ന് ശൈത്താൻ പറഞ്ഞു വിടുമത്രേ. അങ്ങനെ മുറഹിബിനോട് പറഞ്ഞ് ഇറങ്ങടാ ഞാനുണ്ടടാ. മുറഹിബ് ഇറങ്ങി വരികയാണ്. അടിയെന്ന് പറയുന്ന ധീരനാര ധീരനാര വിജുകേശുവാര ദില്ലോളി വീരനാര പുലിക്കുട്ടിയാര അലിയാര ഞങ്ങള് മുമ്പിൽ വന്നിട്ട് അതേ മുറഹിബ് എന്ന് പറയുന്നവൻ പറയുകയാണ്, കദാലിമത്ത് ഹൈബറു അന്നി മുറഹിബു ശാകിസിലാഹി ബാത്തിലും മുറജബു ഇതിൽ ഹുറുബു അഖ്തലത്തൽ തഹബു. എടോ അലിയേ എന്ന് നിനക്കറിയില്ല, ഈ ഹൈബറിന്റെ ഓരോ മണത്തരികളും പറഞ്ഞു തരും ഞാൻ. ആരെന്ന് പറഞ്ഞു തരുമെടാ, ഈ മുറഹിബാരെന്ന് പറഞ്ഞു തരുമെടാ, ആരാണ് മുറഹിബ്, മുറഹിബാരെയൊക്കെയാണ് വെട്ടിയത്, മുറഹിബാരെയൊക്കെയാണ് കൊന്നത്, മുറഹിബ് എന്തൊക്കെ നേട്ടങ്ങളാ കൈവരിച്ചത്, ഈ ഹൈബറിന്റെ മണത്തരികളും നിനക്ക് പറഞ്ഞു തരുമെടാ അലിയേ. അതുകൊണ്ട് വെക്കോ കത് ആലിമത്തു അന്നി മുറഹിബൂ, എടാ ഈ ഹൈബറിന്റെ ഓരോ മണ്ണിനും അറിയാ ഞാൻ മുറഹിബാണെന്ന്. അതുകൊണ്ട് എന്നോട് കളിക്കല്ല മോനെ എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട അലിയു നബി തോലി പ്രതിയുള്ള ആവേശത്തോടെ എന്ന വാട് വലിച്ചൂരിയിട്ട് പറയുകയാണ്, അനമുല്ലവി സമ്മത്തിനി ഉമ്മി ഹൈദറാ ശാഖിസിലാഹി വാത്തിലുന്നു റജബോ, അനല്ലവി സമ്മത്തിനി ഉമ്മി ഹൈദറോ കല്ലൈസിവാദാത്തിൽ കരീമിൽ മന്ദറോ. ഞാൻ ആരെന്നറിയോ എന്ന് എന്റെ ഉമ്മ പ്രസവിച്ചപ്പോ എനിക്കിട്ട പേരെന്തെന്നറിയോ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചപ്പോ എനിക്കിട്ട പേരെന്തെന്നറിയോ, എനിക്കിട്ട പേരെന്തെന്നറിയോ, അനൽഹുല്ലതി സമ്മത്തിനി ഉമ്മി ഹൈദറോ, പുലിക്കുട്ടിയാണെന്നടാ എന്റെ ഉമ്മ എന്നെ വിളിച്ചത്. നീ പുലിയാണ് മോനെ, നീ പുലിയാണ് മോനെ, നീ പുലിക്കുട്ടിയാണടാ എന്നാണ് എന്റെ ഉമ്മ എനിക്ക് പേരിട്ടത്. കല്ലൈസിയോവാതി കരീമിൽ മന്ദറോ, ഇരകളെ പിടിക്കാൻ വേണ്ടി രക്തം നിറഞ്ഞ നഖങ്ങളുമായി രക്തം കുളുങ്ങുന്ന പല്ലുകളുമായി വഴിവക്കിൽ ഒളിഞ്ഞിരിക്കുന്ന പുലിക്കുട്ടികളുണ്ടല്ലോ, ആ പുലിക്കുട്ടിയാണടാ ഞാൻ. ഓടി വരുന്ന ഇടജന്തുക്കളെയും ചെറിയ ജീവജാലങ്ങളെയും കടിച്ചു കീറുന്ന പോലെ നിന്നെ ഞാൻ കടിച്ചു കീറുമെന്ന് മഹാനായ അലി ഹൈദറുൽ കറോറ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് യുദ്ധം നടക്കുകയാണ്. റസൂൽ അത്ഭുതപ്പെട്ടു പോയ, സഹാബികൾ അത്ഭുതപ്പെട്ടു പോയ, അല്ലാഹുവിന്റെ റസൂൽ കോരി തരിച്ചു പോയ യുദ്ധമായിരുന്നു. ഹൈബറിന്റെ പത്തു കോട്ടകൾ, ഹൈബറിന്റെ പത്തു കോട്ടകൾ എന്റെ പ്രിയമുള്ളവരെ, 70 സഹാബികൾ പിടിച്ചിട്ട്, 70 സഹാബികൾ പിടിച്ചിട്ട് കുലുങ്ങാത്ത ആ പത്തു കോട്ടയുടെ കവാടമുണ്ടല്ലോ. പൊന്നുമോനെ പെണ്ണ് കിട്ടാൻ വേണ്ടിയല്ലടാ മസിൽ ഉണ്ടാക്കേണ്ടത്, വിപ്ലവം നടത്താ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ഫിത്ര ഉണ്ടാക്കാനല്ലടാ കളരി പഠിക്കേണ്ടത്. അലി റളിയല്ലാഹു അൻഹു 70 സഹാബികൾ പിടിച്ചിട്ടൊന്ന് ചലിക്കുക പോലും ചെയ്യാത്ത ഹൈബറിന്റെ കവാടമില്ലേ, ഒരു സെക്കൻഡ് കൊണ്ട് ഒരു വിരൽ തുമ്പ് കൊണ്ട് കയ്യിലെടുത്ത് കറക്കുകയോ, ഒരു സെക്കൻഡ് കൊണ്ട് വിരൽ തുമ്പ് കൊണ്ട് കയ്യിലെടുത്ത് കറക്കുകയോ, 70 പേര് പിടിച്ചിട്ട് ചലിക്കാത്തതിന് ഒരു വിരൽ തുമ്പ് കൊണ്ട് കറക്കിയെടുത്ത മഹാനാര അലി ഹൈദറുൽ കറോറ് റളിയല്ലാഹു തആലാനു ഹൈബർ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹിയുടെ മുമ്പ് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലിയേ
നീയാണല്ലോ ഇനി ഇവിടെ വിജയിച്ച് വിജയശ്രീലാളുവിനായുള്ളത് നീയാണല്ലോ, നിന്നെ ഇനി ആരെങ്കിലും പരാജയപ്പെടുത്തുമോ? അലി റളിയല്ലാഹു എന്ന് പറഞ്ഞ് ഇല്ല നബിയേ ഇല്ല, ഇനി ഈ രാജ്യത്ത് ഒരാൾ പോലും എന്നെ തോൽപ്പിക്കൂല നബിയേ, ഇനി ഈ രാജ്യത്ത് ഒരാൾ പോലും എന്നെ പരാജയപ്പെടുത്തൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് ഉറപ്പാണോ അലിയേ? അതെ റസൂലേ, എന്നും അങ്ങയുടെ കാവൽക്കാരനായി അങ്ങയോടൊപ്പം ഞാനുണ്ടാകും നബിയേ. അങ്ങയുടെ രൂപത്തിൽ തൊടാൻ ഒരുത്തം വരൂല നബിയേ, അങ്ങയെ തൊട്ടു നോക്കാൻ ഒരാളും കടന്നു വരൂല നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് നീ പൂർണ്ണമാരും വിജയിച്ചിട്ടില്ല അലിയേ, നീ പൂർണ്ണമാരും വിജയിച്ചിട്ടില്ല അലിയേ. അലി റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അലിയേ, ഇനി ഒരാളുടെ കൂടെ നീ യുദ്ധം ചെയ്യാനുണ്ട്, ആ ആളിനെ കൂടി പരാജയപ്പെടുത്തിയാൽ ഞാൻ സമ്മതിക്കാം അലിയേ. ആ ഒരാളിനെ കൂടി പരാജയപ്പെടുത്തിയ നീയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിജയീഷുവെന്ന് നില്ലാളി വീരനെന്ന് ഞാൻ തുറന്ന് സമ്മതിക്കാം അലിയേ. അലി റളിയല്ലാഹു അൻഹു മുത്ത റസൂലിനോട് ചോദിച്ചു, ഇനി ഞാൻ യുദ്ധം ചെയ്യാൻ ഒരാൾ ബാക്കിയോ നബി, അതാരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മക്കയിലും മദീനയിലും എല്ലാവരെയും പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് നീ ഏറ്റവും വലിയ ഗമ കാണിക്കണ്ട അലിയേ, ഇനി ഒരാൾ ബാക്കിയാണ്. ബദർ യുദ്ധത്തിൽ, ഉഹ്ദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂലെ ഇന്നുവരെ ദുൽഫുഖാർ എന്ന് പറയുന്ന മാളിന്റെ ചൂടറിയാത്ത ഇസ്ലാമിന്റെ ശത്രുക്കൾ അറേബ്യൻ മണ്ണിലില്ല. പിന്നെ ധൈര്യമുണ്ടെങ്കിൽ വിളിക്ക് നബിയെ, വരാൻ പറയ നബിയെ, അങ്ങയുടെ മുമ്പിലിട്ട് കഷണം കഷണമായി ഞാൻ വെട്ടിയെറിയാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയാൾ അങ്ങനെ വരുന്നയാളല്ല, നിന്നെ തോൽപ്പിക്കാനുള്ള ആളായതുകൊണ്ട്, നിന്നെ കൊല്ലാനുള്ള ആളായതുകൊണ്ട് നല്ല ധൈര്യത്തിൽ ആരോഗ്യത്തിൽ വരുന്ന ഒരു ചെറുപ്പക്കാരനാ, നീ പറയുന്ന സമയം അയാൾ വരില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, അവനോട് ചോദിക്കുക, അവൻ എവിടെയാണോ എന്നെ വിളിക്കുന്നത് ഞാൻ അവിടെ ചെല്ലാം, എനിക്ക് അങ്ങയുടെ സമ്മാനവും അങ്ങയുടെ സമ്മതവും അങ്ങയുടെ സന്തോഷവും കിട്ടിയാ മതി, ഏവന്റെ കൂടെയും ഞാൻ യുദ്ധം ചെയ്യും, മുത്ത റസൂലിന്റെ രോമത്തിൽ തൊടാൻ ഒരുത്തനെയും ഞാൻ സമ്മതിക്കില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ വരുന്ന വ്യക്തിയുടെ കൂടെ നീ യുദ്ധം ചെയ്തിട്ട് നീയാണ് ജയിക്കുന്നതെങ്കിൽ നീ തന്നെയാണ് മിടുക്കനെന്ന് ഞാൻ സമ്മതിക്കാം, ഇല്ലെങ്കിൽ സമ്മതിക്കൂല. അലി റളിയല്ലാഹുവിനോട് പിറ്റെന്ന് വരാൻ പറഞ്ഞു. പിറ്റെന്ന് ഉച്ച സമയമാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്ഥലത്തേക്ക് അലിയേ നീ കടന്നു വരിക, അവിടെ നിനക്ക് ജീവിതത്തിന്റെ അവസാനമായിട്ടുള്ള ഏറ്റവും വലിയ വില്ലനോടുള്ള വിജുകേശുവിനോടുള്ള യുദ്ധം നിനക്ക് നേരിടാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ മഹാനായ അലി റളിയല്ലാഹുവിന് തലേരാത്രിയിൽ ഉറക്കമില്ല. നാളെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്, തമാശയല്ലല്ലോ. അലി റളിയല്ലാഹുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, നിസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു, പൊട്ടിക്കരയുന്നു, അല്ലാഹുവേ നാളെ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്, റസൂലുള്ള ആരെയാണോ പറഞ്ഞു വിടുന്നതല്ലാ, ആ മനുഷ്യന്റെ കയ്യും കാലും കഴുത്തുമൊക്കെ വെട്ടിയിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് കൊണ്ടുവെക്കാൻ എനിക്ക് കഴിവ് തരണേ അല്ലാ, എനിക്ക് കഴിവ് തരണേ അല്ലാ. ഹൈബർ തോറ്റ് ഹൈബർ വിജയിച്ചതിനേക്കാൾ ബദർ വിജയിച്ചതിനേക്കാൾ എനിക്ക് ആവേശമുള്ളൊരു നാളത്തെ പോരാട്ടമാണ് റബ്ബേ എന്ന് പറഞ്ഞ് ഉറക്കമിടിഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആരോടും പറയരുതെന്ന് റസൂലുള്ള പറഞ്ഞു, സഹാബികളൊന്നും അറിയണ്ട, നീ ഒരു പക്ഷേ തോറ്റുപോയാൽ സഹാബികൾ അറിയും, അത് നാണക്കേടാണ്. അതുകൊണ്ട് അലിയേ ആരോടും പറയാതെ ഒറ്റയ്ക്ക് വരിക. പിറ്റെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സമയമായപ്പോ മരുഭൂമിയിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു ദുൽദുൽ എന്ന് പറയുന്ന കുതിരപ്പുറത്ത് കയറി അല്ലാഹുവിന്റെ തക്ബീർ മുഴക്കിയിട്ട് മരുഭൂമിയിലൂടെ ഓടി ഓടി എത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സമയമായല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സമയമായല്ലോ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സ്ഥലത്തെത്തിയിട്ട് നോക്കുമ്പോ കാണുന്നില്ല, അവിടെ നിന്നുകൊണ്ട് കുതിരപ്പുറത്തിരുന്നുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അലിയാര് ഞങ്ങൾ പറഞ്ഞു, വരൂലല്ലോ, എന്നെ പേടിക്കാത്തവരാരാ, എന്നെ ഭയപ്പെടാത്തവരാരാ, മുറഹിബിന്റെ തലവെട്ടിയെടുത്ത് കറക്കിയറിഞ്ഞ് എന്നെ പേടിക്കാത്തവരാരാ, അവൻ ഭയന്ന് പോയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് കുതിര തിരിച്ചു മടങ്ങി വരാൻ പോകുമ്പോഴതാ മരുഭൂമിയുടെ അകലത്തിൽ നിന്ന് ഒരു കുതിര ശരവേഗത്തിൽ പറന്നു വരികയാണ്. ആരാണെന്ന്
എന്നറിയില്ല. മരുഭൂമിയുടെ അകലങ്ങളിൽ നിന്ന് സർവേഗത്തിൽ ഒരു കുതിര പറന്നു വരികയോ? ആ കുതിര പുറത്ത്, ആ കുതിര പുറത്ത് കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാർ ഇരിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു നോക്കി, അവൻ ആരാന്ന് എനിക്കറിയണം. അവനെ ബദറിൽ കണ്ടിട്ടുണ്ടോ? അവനെ ഉഹുദിൽ കണ്ടിട്ടുണ്ടോ? അവനെ ഹന്ദക്കിൽ കണ്ടിട്ടുണ്ടോ? അവനെ ഹുദൈബിയിൽ കണ്ടിട്ടുണ്ടോ? അവനെ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലോ ഏതെങ്കിലും ഭാഗത്ത് വരുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. കുതിര ഓടി ഓടി അടുത്തെത്തുമ്പോ അലി റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ആ കുതിര പുറത്തിരിക്കുന്ന ആള് ഒരു കറുത്ത കോട്ട് ധരിച്ചിരിക്കുകയാണ്, മുഖം മൂടിക്കൊണ്ട് മുഖം മറച്ചിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു പേടിപ്പെണ്ടനാണല്ലോ, നീ ഒരു ഭയപ്പെടുന്നവനാണല്ലോ, ധൈര്യമുണ്ടെങ്കിൽ മുഖം മൂടിയെടുക്കട, എന്നിട്ട് എന്നോട് പോരടിക്കട. അല്ലാഹുവിന്റെ റസൂൽ നിന്നെ കുറിച്ച് പറഞ്ഞത്, നീയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ധീരൻ എന്നാണ്. നിന്നെ തോൽപ്പിച്ചാ പിന്നെ അലിയാരുതങ്ങളാണെല്ലാമല്ല, നിന്നെ പരാജയപ്പെടുത്തിയാ പിന്നെ അലിയാരുതങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം എന്നും എപ്പോഴും നിൽക്കാനുള്ളവൻ. അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ മുഖം മൂടിയെടുക്കട. ആ മുഖം മൂടി ധരിച്ചിരിക്കുന്നവൻ പറയുന്നു, ഇല്ല അലിയേ, മുഖം മൂടിയെടുക്കില്ല, ഞാൻ മുഖം മൂടിയെടുക്കില്ല, ഈ മുഖം മൂടിയെടുത്തിട്ട് നീയുമായിട്ട് പോരാടാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് യുദ്ധത്തിൽ നീ എന്നെ പരാജയപ്പെടുത്തിയാൽ ഞാൻ ആരാണെന്ന് മുഖം മൂടിയെടുത്തിട്ട് നിനക്ക് കാണിച്ചു തരാ. ഈ യുദ്ധത്തിൽ എന്നെ നീ പരാജയപ്പെടുത്തിയാൽ മുഖം മൂടി അഴിച്ചു മാറ്റിയിട്ട് ഞാൻ ആരാണെന്ന് നിന്നോട് പറഞ്ഞു തരാമെന്ന് പറയുമ്പോ അലി റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയാ. ഊരി വാള് ഊരിയെടുക്കുകയാ, ദുൽഫുഖാർ എന്ന വാള് ഊരിയെടുക്കുകയാണ്. ആ വാള് മുത്തമിട്ടുകൊണ്ട് ബിസ്മില്ലാ അലി റളിയല്ലാഹു അൻഹു തുടങ്ങുകയാണ്. കുതിരപ്പുറത്ത് നിന്ന് വന്ന യോദ്ധാവ് ചാടിയിറങ്ങുകയാണ്, അലി റളിയല്ലാഹു അൻഹുവുമായിട്ട് ഏറ്റുമുട്ടുകയാണ്, വാളുകൾ തമ്മിൽ ഇറസുകയാണ്. കാണാനാരുമില്ല, കാണാനാരുമില്ല, കാണാനാരുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പേ നിന്റെ തലഞ്ഞാ വെട്ടിക്കൊണ്ട് വെക്കുമടാ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മി പറഞ്ഞുകൊണ്ട് യുദ്ധം തുടങ്ങിപ്പോയ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ജീവിതത്തിലാദ്യമായിട്ട് ദുൽഫുഖാറെന്ന് പറയുന്ന വാള് തെറിച്ചു പോവുകയാണ്. ഇന്ന് വരെ പോയിട്ടില്ല, ഒരു യുദ്ധത്തിലും പോയിട്ടില്ല, ഒരു വില്ലന്റെ മുമ്പിലും പോയിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് ആ വാളെടുക്കുകയാണ്. യുദ്ധത്തിന്റെ നിയമപ്രകാരം ആ വാളെടുക്കാനുള്ള സമയം കൊടുക്കണമെന്ന അലി റളിയല്ലാഹു അൻഹു ആ വാളൂരിയെടുക്കുകയാണ്. വീണ്ടും വീണ്ടും യുദ്ധം നടത്തുകയാ. എപ്പോഴൊക്കെയോ അലിയാരുതങ്ങളുടെ മനസ്സൊന്ന് ഭയന്നു പോവുകയാ. ഇന്ന് വരെ പേടിച്ചിട്ടില്ല, ഒരു പെന്റെ മുന്നിലും പതറിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സൂക്ഷിപ്പുക അർശിന്റെ പുലി എന്നറിയപ്പെടുന്ന ഹൈബറിന്റെ കോട്ടയെ 70 ആൾ പിടിച്ചിട്ട് ചലിക്കാത്തതിനെ ഒരു വിരൽ തുമ്പ് കൊണ്ട് കറക്കിയെടുത്ത അലി റളിയല്ലാഹു അൻഹു പലപ്പോഴും പതറിപ്പോകുകയാ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട അലിയാരുതങ്ങളുടെ വാള് വീണ്ടും നിലത്ത് വീഴുകയാണ്. പല പ്രാവശ്യവും അലി റളിയല്ലാഹു അൻഹുവിന്റെ കടുത്തിന് നേരെ വിട്ടാൽ യോദ്ധാവിന്റെ വാളെത്തിയതാണ് ഒഴിഞ്ഞു മാറിയതാ. തിരിച്ചും തിരിച്ചും അലി റളിയല്ലാഹു അൻഹു ആ യോദ്ധാവുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, രക്ഷയില്ല പ്രിയപ്പെട്ടവരെ, രക്ഷയില്ല. ജീവിതത്തിലാദ്യമായി അലി റളിയല്ലാഹു അൻഹു പരാജയപ്പെടുകയാണ്. ജീവിതത്തിലാദ്യമായി അലി റളിയല്ലാഹു അൻഹു പരാജയപ്പെടുകയാണ്. വാള് നിലത്തേക്കെറിഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ മലത്തിയടിച്ചിട്ട് ആ യോദ്ധാവ് തന്റെ കാലുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ആ മൂർച്ചയുള്ള വാള് അലി റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിന്റെ ഭാഗത്ത് വെക്കുകയാണ്. നീ പരാജയപ്പെട്ടോടാ അലിയേ, നീ തോറ്റോടാ അലിയേ, മുറഹീബിനെ തോൽപ്പിച്ചിട്ട് നീ എന്തൊക്കെയാ പറഞ്ഞത്, ബദറിൽ പലരെയും തോൽപ്പിച്ചിട്ട് നീ എന്തൊക്കെയാ പറഞ്ഞത്, ഇന്ന് നീ പരാജയപ്പെട്ടല്ലോ. അലി റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടിക്കരയാൻ തുടങ്ങി, ഞാൻ തോറ്റു എന്ന് സമ്മതിക്കുകയാണ്. എന്ത കഴുത്ത് വെട്ടിക്കോ, എന്ത കൈ വെട്ടിക്കോ, എന്ത കാല് വെട്ടിക്കോ എന്ന വെട്ടിയെരിഞ്ഞു കൊന്നു. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ടടോ, എനിക്കൊരാഗ്രഹമുണ്ടടോ, എന്റെ റൂഹ് പിരിയുന്നതിന് മുമ്പ് എന്നെ പരാജയപ്പെടുത്തിയത് ആരാണെന്ന് എനിക്ക് നീ മുഖം മൂടി മാറ്റി കിട്ടുമെന്ന് കാണിച്ചു തരണേ.
മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ആഗ്രഹം എന്നോണ് ആ വന്ന യോദ്ധാവ് തന്റെ മുഖം മൂടി വലിച്ചൂരുകയാണ്. ആ വന്ന യോദ്ധാവ് തന്റെ മുഖം മൂടി വലിച്ചൂരുകയാ. ആ മുഖം മൂടി വലിച്ചൂരിയപ്പോ ആകാശം കിടുകിടാ വിറച്ചു, ഭൂമി വിറച്ചു, പർവ്വതങ്ങൾ വിറച്ചു. എന്തിനേറെ അടിയിൽ കിടന്ന് മണ്ണിൽ കിടന്ന് അലി റളിയല്ലാഹു അൻഹു ഒരു കൊച്ചുകുട്ടിയെ പോലെ നിലവിളിക്കാൻ തുടങ്ങി. ആരാണ് മുഖം മൂടി ധരിച്ചുകൊണ്ട് കടന്നു വന്നതെന്നറിയോ? ആരാണ് മുഖം മൂടി ധരിച്ചുകൊണ്ട് കടന്നു വന്നതെന്നറിയോ? റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങള് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലി റളിയല്ലാഹു എന്ന് പറയുന്ന യാ റസൂൽ അല്ലാഹ് മാപ്പാക്കണം നബിയേ, ഞാനാണോ അങ്ങയുടെ കഴുത്തിലേക്ക് വാളോങ്ങിയത്? അങ്ങയുടെ കൈവെട്ടാൻ അങ്ങയുടെ കാല് വെട്ടാൻ അങ്ങയെ കൊന്നെടുക്കാൻ ഞാൻ വാളോങ്ങിയല്ലോ? അങ്ങ് തന്ന ദുൽഫുഖാർ എന്ന വാളുകൊണ്ട് അങ്ങയെ വെട്ടാൻ ഓങ്ങിയല്ലോ? മാപ്പാക്കണം നബിയേ. അങ്ങാണം നിറഞ്ഞില്ല, അങ്ങാണം നിറഞ്ഞില്ല. എന്തിനാണ് മുഖം മൂടി ധരിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാന്റെ റസൂല് അലി റളിയല്ലാഹു അൻഹു ഇവനെ കെട്ടിപ്പിടിക്കുകയാണ്. വേണ്ട നബിയേ, എനിക്കിനി വാള് വേണ്ട, എനിക്കിനി പരിച വേണ്ട, എനിക്കിനി കിരീടം വേണ്ട, എനിക്കിനി യുദ്ധം വേണ്ട, ഞാൻ യോദ്ധാവല്ല, എനിക്കിനി മരിച്ചാ മതി നബിയേ, എനിക്കിനി മരിച്ചാ നബി മതി നബിയേ. അങ്ങ് നടന്നു പോകുന്ന മണ്ണിനെ പോലും ഞാൻ വേദനിപ്പിച്ചിരുന്നില്ല, അങ്ങ് ചവിട്ടുന്ന മരുഭൂമികളെ മണ്ണിനെ ഞാൻ ചവിട്ടിയിരുന്നില്ല, അങ്ങിരുന്ന സ്ഥലത്ത് ഞാൻ ഇരുന്നിരുന്നില്ല. എനിക്ക് പേടിയാ നബിയേ, എനിക്ക് സ്നേഹമാ നബിയേ, എനിക്കിഷ്ടമാ നബിയേ. ആ അങ്ങയുടെ ശരീരത്തെയാണോ ഈ ദുൽഫുഖാറെന്ന വാള് കൊണ്ട് വെട്ടാനോ നീറ്? ഈ വാളനക്ക് വേണ്ട നബിയേ, ഈ വാളനക്ക് വേണ്ട നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, എന്തിനായിരുന്നു എന്നോട് ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിക്കുമ്പോ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്ത റസൂൽ പറഞ്ഞ വാക്കെന്തെന്നറിയോ? ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദറത്തിൻ മിൻ കിബ്ർ. അഹങ്കാരത്തിന്റെ അണുവളവ് കൽബിലുള്ളവന് അല്ലാഹു സ്വർഗം കൊടുക്കൂല അലിയേ. എല്ലാ യുദ്ധവും നീ വിജയിച്ചപ്പോ, എല്ലാ വില്ലന്മാരെയും നീ പരാജയപ്പെടുത്തിയപ്പോ അലിയേ ഞാ പേടിച്ചുപോയി, അലിയേ ഞാ പേടിച്ചുപോയി. എപ്പോഴെങ്കിലും നിന്റെ മനസ്സിന്റെ ഉള്ളില് അഹങ്കാരത്തിന്റെ ഒരൽപ്പം വന്നു പോയാൽ അലിയേ നിനക്ക് നരകമാണല്ലോ. ആ പേടി കൊണ്ടാണ് നീ പൂർണ്ണമാരും വിജയിച്ചിട്ടില്ലടാ. നിന്നെ തോൽപ്പിക്കാൻ ഒരാളോട് അറേബ്യയിലുണ്ടെന്ന് ഞാൻ ഇതിലൂടെ അറിയിച്ചു തന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല് അലിയാർ തങ്ങളോട് പറയുമ്പോ എന്റെ കൂത്തുപറമ്പ് കിണവക്കൽ വന്ന ചെറുപ്പക്കാരാ, ഈ ചരിത്രത്തിന്റെ സമാപനത്തിലേക്ക് കടക്കാൻ പോവാണ് അലിയാർ തങ്ങളുടെ വഫാത്ത് പറയാൻ പോവാണ്. അതിനു മുമ്പ് എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, ഒരിക്കലും ഒരർത്ഥത്തിലും അഹങ്കരിക്കല്ലേ പൊന്നുപോലെ. വിനയത്തിന്റെ നിറകുടങ്ങളാവുക, വാത്സല്യത്തിന്റെ പ്രതിരൂപങ്ങളാവുക, അല്ലാന്റെ പൊരുത്തം നേടുന്ന മക്കളാവുക, അല്ലാന്റെ റസൂലിന്റെ മുത്തം കിട്ടാൻ കൊതിക്കുന്ന മക്കളാവുക. അതിനല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ മുത്ത റസൂൽ പറഞ്ഞല്ലോ, ഹൃദയത്തിൽ അഹങ്കാരം എന്ന രോഗം വന്ന അവന് സ്വർഗമില്ല, അവന് സ്വർഗമില്ല, അവന് സ്വർഗമില്ല. അത്രത്തോളം സൂക്ഷ്മജ്ഞാനികളായി ആ റംബ റസൂൽ പ്രിയപ്പെട്ട സഹാബത്തിനെ വളർത്തിയെടുത്തു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അലിയുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് പറയണ്ടേ? ആ വഫാത്ത് കഴിഞ്ഞിട്ട് വഫാത്തിന്റെ സമയത്ത് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത അവസാനത്തെ നാല് ഉപദേശങ്ങൾ, അൽഹംദുലില്ലാ കണ്ണൂർ ജില്ലയിലെ ആണിനും പെണ്ണിനും തരാൻ വേണ്ടി ആ ഉപദേശമാണെന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രവാചകന്റെ കാവൽക്കാരനെന്ന വിഷയം കേട്ടിട്ട് ഈ സ്വർഗത്തിന്റെ വേദിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോനോട് പറഞ്ഞു കൊടുത്ത നാല് ഉപദേശമാണ്. നാല് വിഭാഗത്തിനോട് കൂട്ടുകൂടാൻ പാടില്ല, പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട ചരിത്രമാണ്. നാല് വിഭാഗത്തിനോട് കൂട്ടുകൂടാൻ പാടില്ല. അതുകൂടി പറഞ്ഞിട്ടാണ് നമുക്ക് ദുആ ചെയ്യാനുള്ളത്. അൽഹംദുലില്ലാ ഈ ചരിത്രം നമ്മൾ പഠിച്ചതെന്തിനാ? ഈ ചരിത്രം നമ്മൾ പഠിച്ചതെന്തിനാ? അശഫഅത ഹബലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖ വഹലനാ ഇല്ലായാ സയ്യിദി ഖൈറൻ നബീ
ഖിലാഫത്ത് കഴിഞ്ഞ് വഫാത്തിന് ശേഷം അധികാരം ഏറ്റെടുത്തപ്പോ ചരിത്രത്തിൽ ആദ്യമായി ഇസ്ലാമിൽ വലിയ പ്രശ്നങ്ങൾ തമ്മിൽ ഉണ്ടായത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണ്. ഖവാരിജിയാക്കൾ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു വിഭാഗം ഉണ്ടായി എന്ന് മാത്രമല്ല, അലി റളിയല്ലാഹുവിന്റെ അധികാരം ഇഷ്ടപ്പെടാതെ ഒരു ഇസ്ലാമിനകത്ത് തന്നെ ഒരു വിഭാഗം ശത്രുക്കൾ വളർന്നു വരികയും ഇബ്ന് മുൽജിം എന്നറിയപ്പെടുന്ന ഏറ്റവും അധികം ധൈര്യവാനായ ഒരു മനുഷ്യന്റെ കയ്യിൽ 3000 ദിർഹമും ഒരു സുന്ദരിയായ പെണ്ണിനെയും മുമ്പ് കാണിച്ചുകൊണ്ട് അലി റളിയല്ലാഹുവിനെ കുത്തി കൊലപ്പെടുത്താൻ ആളെ ഏർപ്പാട് ചെയ്യുകയും അലി റളിയല്ലാഹുവിനെ സുബഹി നമസ്കാരത്തിന് പരിശുദ്ധ റമദാൻ മാസം 27-ന് സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോൾ കുത്തി അലിയാരുത്തങ്ങൾ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നു. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ അലി റളിയല്ലാഹുവിന് വിട പറയുന്ന സമയത്ത് അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നാല് വിഭാഗത്തിനോട് നീ കൂട്ടുകൂടിയാൽ നിനക്ക് നിന്റെ ആഹ്റം നഷ്ടമാകും എന്ന് പറഞ്ഞു. ഇവിടെ തടിച്ചുകൂടിയ സ്ത്രീ പുരുഷ ആരവങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അലി റളിയല്ലാഹുവിന്റെ ചരിത്രം പഠിച്ച് ഈ സദസ്സിൽ നിന്ന് സന്തോഷത്തോടെ ദുആരന്ന് പാപങ്ങളെ പെയ്തിറക്കുന്ന പേമാരി പോലെ കരഞ്ഞു ദുആ ചെയ്ത് വിടന്നു പോകുമ്പോ അൽഹംദുലില്ലാ, ജീവിതത്തിൽ ഈ നാല് വിഭാഗവുമായി നിങ്ങൾ കൂട്ടുകൂടുന്നവരാണെങ്കിൽ അവരുമായി ഇന്നു മുതൽ ആ ബന്ധത്തിന് ഒരു പര്യവസാനം കുറിക്കാൻ നിങ്ങൾക്ക് ചെയ്യണം. അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വഭാവത്തിൽ ഈ നാല് സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ ആണും പെണ്ണും തീരുമാനിക്കണം. ഒന്ന്, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തന്റെ മകനോട് പറഞ്ഞു, സമയം വെറുതെ പാഴാക്കുന്നവരോട് കൂടി നീ കൂട്ടുകൂടാൻ പാടില്ല. സമയം വെറുതെ പാഴാക്കുന്നവരോട്, ഇപ്പോ ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കളിക്കുന്നവരാണെങ്കിൽ ആ നിയ്യത്തവർക്കുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അതിന് അള്ളാഹു വലിയ പുണ്യവും പ്രതിഫലവും കൊടുക്കും. എന്നാൽ 24 മണിക്കൂർ സമയം വെറുതെ കളയാൻ വേണ്ടിയിട്ട് ചാനലിന്റെ മുന്നിൽ കളി കണ്ടുകൊണ്ടിരിക്കുക, വെറുതെ തമാശക്ക് കരിങ്ങിന്റെയും തട്ടിന്റെയും മുകളിൽ കയറി സംസാരിച്ചുകൊണ്ടിരിക്കുക, അവരുമായി കൂട്ടുകൂടുന്നത് നിന്റെ ആഹ്റം നഷ്ടമാക്കും എന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മകനോട് അവസാനം കൊടുക്കുന്ന വിലപ്പെട്ട ഉപദേശമാണ്. മദീനത്തിൽ ഇൽമി വ അലിയും ബാബുഹ, അലി റളിയല്ലാഹു അൻഹു അറിവിന്റെ പട്ടണമാണ്, അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ കവാടം അലിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് പറഞ്ഞത് വെറുതെയല്ല. രണ്ടാമത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാവ് കൊണ്ട് കള്ളം പറയുന്നവരോട് നീ കൂട്ടുകൂടാൻ പാടില്ല. ഒരാള് കള്ളം പറഞ്ഞാൽ അവന്റെ റഹ്മത്തിന്റെ മലക്ക് 100 മൈൽ അപ്പുറത്ത് മാത്രമേ വരുള്ളൂ എന്നാണ്. കളവ് പറയാൻ പാടില്ല. ഇന്ന് ഫോണിലൂടെ കളവ് പറയുന്നതിന് അതിരുകളില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഇന്നലെ നാം പഠിച്ച ദുആയിൽ വലിസാനി മിനൽ കദിബ്, വലിസാനി എന്റെ നാവിനെ നീ സംരക്ഷിക്കണമല്ല, മിനൽ കദിബ് കളവിൽ നിന്ന് സംരക്ഷിക്കണമല്ല എന്ന് പറഞ്ഞത്. മൂന്നാമത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പിശുക്കന്മാരുടെ കൂടെ നീ കൂട്ടുകൂടാൻ പാടില്ല. നാല്, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അധർമ്മകാരികളോട്, വ്യഭിചാരം, കള്ളുകുടി, പലിശ, മോശത്തരങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരോട് കൂട്ടുകൂടിയാൽ പരലോകം നഷ്ടമാകും. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതും ഞാൻ ഈ അത് പറഞ്ഞതും നിങ്ങൾ ഈ കേട്ടതും ഒക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ വലിയ അമലുകൾ തൂക്കി നോക്കുമ്പോ ഭാരമുള്ള അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിച്ചിട്ട് അൽഹംദുലില്ലാ, നമ്മുടെ ഗുരുവര്യന്മാരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഫാത്തിഹ ഓതി ഈ വലിയ മജ്‌ലിസിൽ ദുആ അർക്കാൻ പോകുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദു യുവാഫി നഅമഹു വയകാഫി മസീദ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ ഖൈരി ഖൽഖി വനൂരി അർശി വഅലാ ആലിഹി വസ്വഹ്ബിഹി വബാരിക വസല്ലിം അലൈ യാ അവ്വലൽ അവ്വലീൻ യാ ആഖിറൽ ആഖിരീൻ യാ ദൽ ഖുവത്തിൽ മതീൻ യാ റാഹിമൽ മസാകീൻ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ, അർഹമർ റഹീമായ പടച്ചവനെ, കരുണക്കടലായ തമ്പുരാനെ, ഞങ്ങളുടെ ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഇത്രയും ജനങ്ങൾ ആമീൻ പറയുമ്പോൾ ഒരുമിച്ച് നീ തള്ളിക്കളയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് റബ്ബേ. നീ സ്വീകരിക്കാതെ മാറിപ്പോകില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം റബ്ബേ. അല്ലാഹു, എത്രയോ സോലിഹീങ്ങൾ, എത്രയോ ആബിദീങ്ങൾ, എത്രയോ ഹാഫിദീങ്ങൾ, എത്രയോ ആലിമീങ്ങൾ, എത്രയോ മുത്തഅല്ലിമീങ്ങൾ, എത്രയോ ഔലിയാക്കൾ ഈ മജ്ലിസിലുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു റബ്ബേ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് പടുജാഹിലീങ്ങളായ, അമലു കുറഞ്ഞുപോയ,
ഈമാൻ കുറഞ്ഞു പോയ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മന്മറഞ്ഞു പോയ ഗുരുവദ്യന്മാർ, അവർക്ക് പകരം വെക്കാൻ ആളില്ല റബ്ബേ. അവർ ചെയ്ത ത്യാഗം ഞങ്ങൾ ഓർക്കുമ്പോ ഞങ്ങൾ വെറും വട്ടപൂജ്യമാണ് റബ്ബേ. അല്ലാഹുവേ, അവർ പോയ വഴിയിലൂടെ പോകാൻ ഞങ്ങൾക്ക് അർഹതയില്ലെങ്കിലും ഞങ്ങൾ നടക്കുകയാണ് റബ്ബേ, ഞങ്ങൾ യാത്ര ചെയ്യുകയാണല്ലോ. ഞങ്ങളെയും നീ അവരിലേക്ക് എത്തിക്കണേ അല്ലാ, അവരിലേക്ക് എത്തിക്കണേ അല്ലാ. പടച്ചവനെ വേറൊന്നിനും വേണ്ടിയല്ല, ഞങ്ങൾ മരിക്കുമ്പോൾ ഈ മണ്ണിൽ നിന്ന് ആയിരക്കണക്കിന് സോലിഹീങ്ങളുടെ ദുആ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഖബറിന്റെ അകത്ത് കിട്ടണം തമ്പുരാനെ. വേറൊന്നുമില്ല റബ്ബേ, വേറൊന്നുമില്ല പടച്ചവനെ. അല്ലാഹുവേ, അതിനു വേണ്ടിയുള്ള ഈ പ്രവർത്തനത്തെ നീ കബൂർ ചെയ്യണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഇവിടെ വന്നവരിൽ രോഗികളുണ്ട് റബ്ബേ. സൈഡ് വേദനയാണ് സാറേ, കാല് തളർന്നുപോയി, നടുവേദനയാണ്, തലവേദനയാണ്, പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത സങ്കടക്കടലിൽ മുങ്ങിത്താടുകൊണ്ടിരിക്കുന്ന രോഗികൾ, അല്ലാഹുവേ അവർക്ക് നീ രോഗശാന്തി കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ തളർത്തി കളയല്ലേ അല്ലാ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഉമ്മാക്കും ഞങ്ങളുടെ ഉപ്പാക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളല്ലാതെ ആരുമില്ല റബ്ബേ. ഞങ്ങൾ വീണുപോയാൽ ഞങ്ങളുടെ കുടുംബം തകർന്നു പോകുമല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് പിന്നെ ആരോരുമില്ല, ഞങ്ങളുടെ കുടുംബത്തിന് പിന്നെ ആരുമില്ല, അനാഥരായി പോകും റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ വീടുറങ്ങിപ്പോകും പടച്ചവനെ, ഞങ്ങളുടെ കുടുംബക്കാർ പട്ടിണിയായി പോകുമല്ല. ഞങ്ങളുടെ പ്രതീക്ഷയിലാണ് ഒരു കുടുംബമുള്ളത് റബ്ബേ. ഞങ്ങൾക്ക് നീ ക്യാൻസർ തരല്ല അല്ലാ. യാ ഷാഫി, യാ കാഫി, യാ മുആഫി എന്ന ദിക്റിന്റെ പവിത്രത കൊണ്ട് ക്യാൻസർ എന്ന രോഗം ഞങ്ങൾക്ക് തരല്ല അല്ലാ. ഞങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ആ രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ നീ കരിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ, ഓരോ ദിവസവും ഇൽമു പഠിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ജനങ്ങൾ എന്റെ പ്രഭാഷണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇത്രയും ജനങ്ങൾ വരുമ്പോ അവർക്ക് അല്ലാഹുവേ അടിസ്ഥാനമുള്ള ഇൽമുകൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും കരുത്തും നൽകണേ അല്ലാ. ഒരുപാട് ഇൽമു പഠിക്കാനുള്ള മനസ്സും ആയുസ്സും ഭാഗ്യവും നൽകണേ അല്ലാ. റബ്ബേ, ഈ ഒരുമിച്ച് കൂടുതൽ നീ വെറുതെയാക്കല്ലേ അല്ലാ. എത്രയോ രോഗികൾ മണിക്കൂറുകളോളം നടന്നും യാത്ര ചെയ്തും വന്നവരാണ്. ഇന്നലെ ഇവിടെ വന്ന ഒരു സഹോദരി അല്ലാഹുവെ ചെറിയ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് ഹോസ്പിറ്റലിൽ, മംഗലാപുരം ഹോസ്പിറ്റലിലാണ്. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവരെ മിസ്രിയ എന്ന തങ്കക്കുടം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ കുഞ്ഞുകുട്ടിയാണ്, നൗഷാദ് ഉസ്താദിന് കൊടുക്കണേ എന്ന് പറഞ്ഞൊരു സമ്മാനം കൊടുത്തിട്ടാണ് പോയത്. അല്ലാഹുവേ, ആ പൊന്നുമോൾക്ക് വന്ന രോഗം ഞങ്ങളുടെ മക്കൾക്ക് നീ തരല്ലേ അല്ലാ. ആ ഉമ്മാക്ക് ആ പൊന്നുമോളെ നീ പരലോകത്ത് വെച്ച് കൊടുക്കണേ അല്ലാ. ഇനി ഈ കുഞ്ഞ് എത്രയും പെട്ടെന്ന് മരിക്കലാണ് നല്ലതെന്ന് പറഞ്ഞ് കാസർഗോഡ് കാക്കടവിലെ നജ എന്ന് പറയുന്ന പൊന്നുമോളെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടിട്ടും വീട്ടിൽ കൊണ്ടുപോകാതെ ഏതെങ്കിലും മരുന്ന് ഗുണം ചെയ്താലോ എന്ന് പറഞ്ഞ് ആറു വയസ്സുള്ള പൊന്നുമോളെയും കൊണ്ട് ഹോസ്പിറ്റലിന്റെ അകത്ത് കഴിയുന്ന ആ കുഞ്ഞിന്റെ ഉമ്മയെയും ഉപ്പയെയും ക്ഷമയുള്ളവരാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നിന്നെ ഏൽപ്പിക്കുകയാണ്, ഞങ്ങളെ കൊണ്ട് വളർത്താൻ കഴിയൂല അല്ലാ, ഞങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റില്ല റബ്ബേ, നിന്റെ സംരക്ഷണം തരണേ അല്ലാ, നിന്റെ കാവല് തരണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ പിഞ്ചു മക്കളെ സോലിഹീങ്ങളാക്കി വളർത്തണേ റബ്ബേ, അവർക്ക് നീ അപകടം കൊടുക്കല്ലേ അല്ലാ. സ്കൂളിൽ പോകുമ്പോ, മദ്രസയിൽ പോകുമ്പോ അവർ സഞ്ചരിക്കുന്ന വാഹനം നീ അപകടത്തിലാക്കല്ലേ അല്ലാ. റോഡ് മുറിച്ച് കിടക്കുമ്പോ വാഹനത്തിന്റെ ടയർ കയറി ഇറങ്ങി ഉമ്മാ എന്ന് വിളിക്കാൻ പോലും കഴിയാതെ ടാറിനോട് ചേർന്നു പോകുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റല്ലേ റബ്ബേ. അല്ലാഹുവേ, നീ തന്ന സമ്മാനമാണ് ഞങ്ങളുടെ മക്കൾ, അവരെ നിനക്ക് വേണ്ടി വളർത്താൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഹിബാ നസർ എന്ന പൊന്നുമോൾക്ക് വേണ്ടി ദുആരക്കണേന്ന് ഒരു സഹോദരൻ പറഞ്ഞു വിട്ടു. ആ പൊന്നുമോൾക്ക് ഒരു രോഗവും കൊടുക്കല്ല അല്ലാ, ഒരു വിഷമവും നീ കൊടുക്കല്ല അല്ലാ. പടച്ചവനെ, എത്രയോ നാളുകളായി എന്റെ വാഹനം ഓടിക്കുന്ന നിയാസ് എന്ന, ഹാഷിം എന്ന, തൻസീർ എന്ന, സനു എന്ന നാല് സഹോദരങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് ബറക്കത്തും ഐശ്വര്യവും കൊടുക്കണേ അല്ലാ. എന്നോടൊപ്പം പ്രഭാഷണത്തിന് വന്ന കൂട്ടുകാര് രജീബിനെ പോലെ, അനൂപ് ഖാസിമിനെ പോലെ, ഷമീറിനെ പോലെ, അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് സഹോദരങ്ങൾ, ഇവിടെയുള്ള പടച്ചവനെ കൂത്തുപറമ്പിൽ ചെറിയ ഒരു പർദാശോപ്പ് നടത്തുന്ന ജസീറിനെ പോലെ, എന്നോടൊപ്പം പരിശുദ്ധ മക്കത്തും മദീനത്തും ഒരു റമദാനിന്റെ പ്രധാനപ്പെട്ട സമയം ചെലവഴിച്ച
ശമ്മാസെന്ന കൂട്ടുകാരനെ പോലെ അള്ളാഹുവെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് ബന്ധങ്ങൾ അവർക്കൊക്കെ തിരിച്ചു കൊടുക്കാൻ ഈ പാവപ്പെട്ടവന്റെ ദുആ മാത്രമേ ഉള്ളൂ. അള്ളാഹുവേ അള്ളാഹുവേ അവരെ എല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, സിനിമാ താരങ്ങളെ, കായിക താരങ്ങളെ, കലാകാരങ്ങളെ, ഒരുത്തനും വേണ്ട, ആരും വേണ്ട, ചെറുപ്പക്കാരോ, ഇസ്ലാമിന്റെ ചുണക്കുട്ടനെ പതിപ്പിച്ചു വെച്ചോ നിന്റെ ഹൃദയത്തിനകത്ത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കൽബ് കൊണ്ട് മാത്രമല്ല, ഇനി ഒരാള് ഹൃദയം കൊണ്ട് സ്നേഹിച്ചു, നാവ് കൊണ്ടും സ്നേഹിച്ചു. ഞാൻ ചെയ്യുന്ന പോലെ കൽബിനകത്ത് അലിയാറ് ഞങ്ങളോട് സ്നേഹമുണ്ടായിട്ട് കുറെ കാലമായി പ്രിയപ്പെട്ടവരെ, കുറെ കാലമായി സമസ്തയുടെ എന്റെ നാട്ടിലെ കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്തിന്റെ മദ്രസയിൽ ഞാൻ പഠിക്കുമ്പോ, ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മദ്രസയിലെന്റെ പ്രിയപ്പെട്ടവരെ മാപ്പിളപ്പാട്ട് മത്സരം നടന്നപ്പോ ഒന്നാം സമ്മാനം നേടിയിട്ട് മലബാറിലേക്ക് സമസ്തയുടെ മത്സരത്തിന് പങ്കെടുക്കാമെന്നവനാണ് നൗഷാർ വാഗ്വി. അന്ന് നൗഷാർ എന്ന പേരിന്റെ കൂടെ വാഗ്വിയില്ല, അന്ന് ബഹുമാനപ്പെട്ടവരൊന്നും എഴുതിയിട്ട് രണ്ട് കുത്തിടൂല, അന്ന് ഫ്ലക്സ് ബോർഡുകളില്ല, അന്ന് അക്ഷരങ്ങളൊന്നും എന്റെ പിന്നാലെ വരൂല, അന്ന് കണ്ണൂർ ജില്ലയിലെ മലബാർ ജില്ലയിലെ ചെറുപ്പക്കാരൊന്നും എന്റെ കൂടെ ഇല്ല. മദ്രസക്കകത്ത് ഉസ്താദ് പഠിപ്പിച്ച പാട്ട് ഇന്ന് ഹിസാം എന്ന് പറയുന്ന പൊന്നുമോൻ ഇവിടെ മൈക്ക് കയ്യിൽ വെച്ച് പാടിയപ്പോ എന്റെ മനസ്സ് പറന്നു പോയതെങ്ങനെയാണ്. ഞാൻ പഠിച്ച കാട്ടുമുറാക്കൽ മദ്രസയിൽ എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാര് മോനെ നീ പാടണമെന്ന് പറഞ്ഞ് എഴുതി തന്നത്, ആദ്യമായി എഴുതി തന്നത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള പാട്ടാണ്. ആ പാട്ടിന്റെ വരികൾ പാടിയ സമയം മുതൽ അലി റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹം തുടങ്ങിയതാ. മനസ്സിന്റെ അകത്ത് നിറഞ്ഞു തുളുമ്പുന്ന ആ സ്നേഹം ഇന്ന് നാവിലൂടെ കൂത്തുപറമ്പിൽ വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ എന്റെ പെങ്ങന്മാരുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിന്റെ പ്രതീകമാണ്, ആ സ്നേഹത്തിന്റെ പ്രതീകമാണ് പിൽക്കാലത്ത് വന്ന ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാര് അല്ലാഹുവിന് വേണ്ടി സമർപ്പണ ബോധത്തോടെ ജീവിച്ചത്. ആ പ്രതീകമാണ് ഇവിടുത്തെ ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകര്, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി സഹായിക്കാൻ പലിശരഹിത വായ്പാ പദ്ധതി തുടങ്ങാൻ നൂറുകണക്കിന് പദ്ധതികൾ ആവിഷ്കരിച്ചെടുത്തത് ആ സ്നേഹത്തിന്റെ, ആ പ്രേമത്തിന്റെ പ്രതീകമായിട്ടാണ്. അല്ലാഹുവേ ഞങ്ങൾക്കും അത് തരണേ. അല്ല, അങ്ങനെ കൽബുകൊണ്ടും നാവുകൊണ്ടും അലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചു പോയാൽ സുൽസാ സവാബു ആദിഹില്ലുമാ. ഈ ഉമ്മത്തിന്റെ മൂന്നിൽ രണ്ട് പ്രതിഫലം നിനക്കുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്, ഈ ഉമ്മത്തിന്റെ മൂന്നിൽ രണ്ട് പ്രതിഫലം നിനക്കുള്ളതാണ്. വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വമൻ അഹബ്ബഹു ബിഖൽബിഹി വലിസാനിഹി വയദിഹി, കൽബുകൊണ്ടും നാവുകൊണ്ടും കൈകൊണ്ടും ഇസ്ലാമിന്റെ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കൈയിന്റെ ഉടമയായ എന്റെ ചെറുപ്പക്കാരോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിന്റെ കൈയും നിന്റെ കാലും നിന്റെ ആരോഗ്യവും കണ്ണൂർ ജില്ലയിൽ വന്ന ഈമാനുള്ള മക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കും. മക്കളെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇന്ന് വരെ ചിലവഴിക്കാതിരൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇസ്ലാമിന് വേണ്ടിയിട്ട് ജീവൻ മരണ പോരാട്ടം നടത്തിയ എന്റെ റസൂലുള്ളാഹിന്റെ കാവൽക്കാരനായി ഞാനുണ്ടെന്ന് ആൺകുട്ടിയെ പോലെ പറഞ്ഞ അലി റളിയല്ലാഹു തആലാ അൻഹുവിനെ ഖൽബ് കൊണ്ട് നാവ് കൊണ്ട് കൈകൊണ്ട് സ്നേഹിച്ചു പോയോ? ഫലോ സവാബു ആദിഹില്ലുമാ. ഈ ഉമ്മത്തിന്റെ മുഴുവൻ ആളുകൾക്കും കൊടുക്കുന്ന പ്രതിഫലം ആ ഒരു വ്യക്തിക്ക് ഞാൻ കൊടുക്കുമെന്നല്ലാഹു മുത്തറസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഉമ്മത്തിന് മുഴുവനും കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിനെ കൈകൊണ്ട് ഹൃദയം കൊണ്ട് നാവ് കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ എന്തിനാ പിന്നെ അറച്ചു നിൽക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ മുമ്പ് വന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ആ ചരിത്രത്തിന്റെ കവാടം ഞാൻ തുറക്കാൻ പോവുകയാണ്. ഒരുങ്ങി നിന്നോ, ആ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോ മനസ്സിന്റെ വാതിൽ കൂടി തുറന്നു വെച്ചോ. പഠിച്ചുപോലെ എല്ലാ സംഭവങ്ങളും മാറ്റിവെക്കുക, എന്നിട്ട് അലി റളിയല്ലാഹു െ കൽബിലേക്ക് എടുത്ത് കയറ്റിവെക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലോ അന്ന സഈദ കുല്ലു സഈദ് മൻ അഹബ്ബ അലിയ ഫീ ഹയാതിഹി വബഅദ മമാതിഹി.
നബിയെ, അലി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോഴും അലി റളിയല്ലാഹു അൻഹു മരിച്ചതിനു ശേഷവും അലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചവരാണ് അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വലിയ വിജയികളെന്ന് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹ് പറഞ്ഞു വിട്ടതാണ് നബിയെ. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്ക് പരലോകത്ത് വിജയമുറപ്പാണെന്ന് പറയണം നബിയെ, അല്ലാഹ് പറഞ്ഞു വിട്ടതാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോ എന്തിനാ ചെറുപ്പക്കാരാ, ബാക്കിയുള്ളവർക്ക് നിന്റെ ഖൽബിന്റെ സ്നേഹം മുറിച്ചു കൊടുക്കുന്നരെന്തിനാ, ബാക്കിയുള്ളവർക്ക് നിന്റെ ഹൃദയത്തിന്റെ പ്രേമം മുറിച്ചു കൊടുക്കുന്നരെന്തിനാ. പെങ്ങളെ, അലി റളിയല്ലാഹുവിന്റെ ചരിത്രം പഠിച്ചോ, ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഏറ്റവും വലിയ ഭാഗ്യത്തിന്റെ അടയാളം അലി റളിയല്ലാഹുവിനെ തേടി വന്നിട്ടുണ്ടെന്ന് ചരിത്രം പറയുകയാണ്. ഒന്നാമത്തെ ഭാഗ്യം എന്തെന്നറിയോ, ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു നടന്നു വരുമ്പോ മക്കയുടെ വഴിപ്പാറകളിലൂടെ ചെറിയ പ്രായത്തിൽ നടന്നു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബിവി റളിയല്ലാഹു അൻഹയും കൂടി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമസ്കാരം കാണുന്നത്. ഇന്ന് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം പോലെയല്ല ആ കാലഘട്ടത്തിലെ ആരാധനക്കു വേണ്ടി നിർദ്ദേശിച്ചിരുന്ന രൂപഭാവങ്ങളായിരുന്നു അതിനുണ്ടായിരുന്നത്. നബിതങ്ങളുടെ മുന്നിലേക്ക് നബിതങ്ങളുടെ മൂത്താപ്പയായ അബൂ തോലിബിന്റെ മകനാണ് അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നബിതങ്ങളുടെ മുമ്പിലേക്ക് ചെന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഇത് എന്താണ് നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ്? ചെറിയ കണ്ണുകൾ കൊണ്ട് കുഞ്ഞു മനസ്സിലേക്ക് നബിതങ്ങളുടെ നമസ്കാരം പതിഞ്ഞു പോയപ്പോ നല്ല രസം തോന്നി അലിയാരിതങ്ങൾ എന്ന കുഞ്ഞുകുട്ടിക്ക്. വളരെ ചെറിയ പ്രായമാണ്, ആരും അന്ന് നിസ്കാരമൊന്നും കണ്ടിട്ടില്ല, രഹസ്യ പ്രബോധനം മാത്രം നടക്കുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബിവി റളിയല്ലാഹുവിനെയും കൂടി അലിയാരി തങ്ങളോട് പറഞ്ഞു, മോനെ ഇത് സത്യമതത്തിന്റെ ആരാധന എന്ന് പറയുമ്പോൾ അലി നബി തോലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും കൂടി നമസ്കരിക്കട്ടെ, നിങ്ങളോടൊപ്പം ഞാനും കൂടി ചേരട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അങ്ങനെ ചേരണമെങ്കിൽ ഷഹാദത്ത് കലിമ പറഞ്ഞ് നീ മുസ്ലിമാകണം. അപ്പൊ മകനായ അലിയാരിതങ്ങൾ പറഞ്ഞു, എന്റെ വാപ്പയായ അബൂ തോലിബിനോട് ചോദിക്കാറ്, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നവരെ ഞാൻ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട് ചെയ്യാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാലം തസ്ലിം ഫക്തും, അലിയേ നീ മുസ്ലിമായില്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പൊ നീ ഇത് മറച്ചു വെക്കണം, ആരോടും പറയരുത്. ഇപ്പൊ രഹസ്യ പ്രബോധനത്തിന്റെ സമയമാണ്, ഇപ്പൊ ആരോടും പറയരുത്, നീ മിണ്ടണ്ട ഈ വിഷയം, നീ തിരിച്ചു വയ്ക്കോ. അലി റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു, പക്ഷേ മനസ്സിൽ നിന്ന് ഈ നിസ്കാരത്തിന്റെ രൂപവും ഭാവവും പോകുന്നില്ല. മനസ്സിൽ പതിഞ്ഞു, നിബിധങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആരാധനയുടെ ഭാഗം മനസ്സിൽ പതിഞ്ഞിട്ട് പിറ്റെന്ന് പ്രഭാതത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കാം, എനിക്ക് എന്റെ വാപ്പയോട് ചോദിക്കണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ കരം പിടിച്ച് ഏറ്റവും ചെറിയ പ്രായത്തിൽ ആദ്യമായി ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിം ആകാനുള്ള മഹാഭാഗ്യം അലി റളിയല്ലാഹുവിന് ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിരസ്കരിച്ചു. ആ ഭാഗ്യം വേറെ ആർക്കാ കിട്ടിയത്? ഖദീജ റളിയല്ലാഹുവിനോടൊത്ത് അല്ലാഹുവിന്റെ റസൂലിനോടൊത്ത് നമസ്കരിക്കാൻ ആദ്യത്തെ ഭാഗ്യം കിട്ടിയത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുട്ടിക്കാണ്. എന്നിട്ട് ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞിട്ട് അവർ മടങ്ങി വരുമ്പോ അബൂ ത്വാലിബ് സംഭവം കണ്ടു. അബൂ ത്വാലിബ് ചോദിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഇബ്നാഹി മാ ഹാദ ദീനു അല്ലദി തദീനു ബിഹി, ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മതത്തിന്റെ കാര്യങ്ങൾ അത് എവിടെ നിന്ന് വന്നതാണ്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മുത്താബ, ഹാദാ ദീനുല്ലാഹ് വദീനു മലായികത്തി വദീനു റസൂലി വദീനു ഇബ്രാഹിം, ഇതാണ് അല്ലാഹുവിന്റെ യഥാർത്ഥ ദീൻ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം കൊണ്ടുവന്ന മതത്തിന്റെ ആരാധനയാണ് ഇതെന്ന് പറഞ്ഞപ്പോ അബൂ താലിബ് പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ സാഹചര്യം മുസ്ലിമാകാൻ സമ്മതിക്കുന്നില്ല. മുഹമ്മദ് നബിയെ, താങ്കൾക്കും താങ്കളുടെ അനുയായികൾക്കും എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, പക്ഷേ എനിക്ക് മുസ്ലിമാകാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അബൂ താലിബ് ഇവിടെ നിന്ന് പോയി. ആദ്യമായിട്ട് വിശ്വസിക്കാൻ കിട്ടിയ ഭാഗ്യം, ആദ്യമായി നമസ്കരിക്കാൻ കിട്ടിയ ഭാഗ്യം, ഇതൊന്നും കൂടാതെ മറ്റൊരു മനോഹരമായ ഭാഗ്യം കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ കാവൽക്കാരനായ ഈ അലി റളിയല്ലാഹുവിന് ചെറിയ പ്രായത്തിൽ കിട്ടിയിരുന്നു. എന്താണ് ആ ഭാഗ്യം എന്നറിയുമോ, ഇന്ന അവ്വല ബൈതിൻ വുദ്ഇ ലിന്നാസി ലല്ലദീ ബിബക്കാ, അല്ലാഹു ആരാധനയ്ക്ക് വേണ്ടി ആദ്യം
ആദ്യമായി നിർമ്മിച്ച കഅബാലയം എന്ന് പറയുന്ന പരിശുദ്ധ കഅബയില്ലേ, ആ കഅബയുടെ അകത്താണ് അലി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ പ്രസവിച്ചതെന്ന് ചരിത്രം പറയുകയാ. വലദത്തുഹു ഉമ്മുഹു ബിജൗഫിൽ കഅബ, കഅബാലയത്തിന്റെ ഉള്ളിലാണ്, ഹറമിലല്ല. കഅബ എന്ന് പറയുന്ന ചുവരുകളില്ലേ കറുത്ത കഅബയുടെ കിള്ളയിട്ടിരിക്കുന്ന കഅബയില്ലേ, ഹജറൽ മൂലക്കിരിക്കുന്ന കഅബയില്ലേ, ആ കഅബയ്ക്കകത്തുനിന്ന് കയറാൻ തന്നെ എത്ര ഭാഗ്യം വേണം പ്രിയപ്പെട്ടവരെ, ആ കഅബയൊന്ന് തൊടാൻ തന്നെ എത്ര ഭാഗ്യം വേണം പ്രിയപ്പെട്ടവരെ, ആ കഅബയൊന്ന് കാണാൻ തന്നെ, ആ കഅബയൊന്ന് കാണാൻ തന്നെ എത്ര സൗഭാഗ്യത്തിന്റെ പൂനിലാവ് ഒന്നിച്ചു വിരിയണം പ്രിയപ്പെട്ടവരെ. ആ കഅബാലയത്തിന്റെ അകത്താണ് അലി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ പ്രസവിച്ചത്. പോരെ ചെറുപ്പക്കാരാ, പോരെ പെങ്ങളെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിക്കാൻ, ആ മഹത്വം ഉൾക്കൊള്ളാൻ, ആ മഹാത്മാവിനെ പ്രേമിക്കാൻ, സ്നേഹിക്കാൻ ഈ ചരിത്രം തന്നെ പോരെ പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, വേറെ ഒരു സഹാബിക്കും പറയാത്ത ഒരു പ്രത്യേകത പേര് അലി റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അബൂബക്കർ സിദ്ദീഖ് എന്ന് കേൾക്കുമ്പോ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവരാ, ഉമർ ബിൻ ഖത്താബ് എന്ന് കേൾക്കുമ്പോ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവരാ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് കേൾക്കുമ്പോ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവരാ, എന്നാൽ അലി ഇബ്നു അബി ത്വാലിബ് എന്ന് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വാക്കുകൂടി ചരിത്രത്തിൽ പറഞ്ഞു കാണുന്നുണ്ട്. എന്തെന്നറിയോ? കറമല്ലാഹു വജ്ഹഹു, കറമല്ലാഹു വജ്ഹഹു, അദ്ദേഹത്തിന്റെ മുഖം അല്ലാഹു ആദരിച്ചിരിക്കുന്നു. ഒരു സഹാബിയുടെയും പേരിന്റെ പുറകെ ഇങ്ങനെ ഒരു വാക്ക് ഉച്ചരിച്ചിട്ടില്ല ചരിത്രം. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിന് പുറകെ പല മഹത്തുക്കളും പല മഹാന്മാരും ചരിത്ര കിതാബുകളും കറമല്ലാഹു വജ്ഹഹു എന്ന് പറഞ്ഞു കാണാം. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു അദ്ദേഹത്തിന്റെ മുഖത്തെ ആദരിച്ചിരിക്കുന്നു. എന്തേ അങ്ങനെ പറയാൻ കാര്യം? ജീവിതത്തിൽ അലി റളിയല്ലാഹു അൻഹു പിറന്നത് മുതൽ മരിക്കുന്നത് വരെ ഒരു ബിംബത്തിന്റെ മുന്നിലും തലകുനിച്ചിട്ടില്ല. ബാക്കിയുള്ള പല സഹാബികളും മറ്റു മതത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ആദർശം കണ്ട് ഇസ്ലാമിലേക്ക് വന്നതാ. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ബിംബത്തിന് മുന്നിൽ സാക്ഷാത്കാരം ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതിനു മുമ്പ് ഹിദായത്തിന്റെ പടക്കം തന്റെ മനോമുഗരത്തിൽ അല്ലാഹു റബ്ബിൽ ഇസ്സത്ത് പൊട്ടിച്ചിട്ട് മുത്ത റസൂലിന്റെ സ്വന്തമാക്കി കയ്യിലേക്ക് കൊടുത്തു അലി റളിയല്ലാഹു അൻഹു. അതും കൂടാതെ മറ്റൊരു ഭാഗ്യമുണ്ട് അലി റളിയല്ലാഹു അൻഹു. എന്തെന്നറിയോ? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അബൂ ത്വാലിബിന്റെ കുടുംബത്തിൽ ഇച്ചിരി ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഈ മക്കളൊക്കെ തീറ്റിപ്പോറ്റാൻ അദ്ദേഹത്തിന് സമ്പത്തില്ലായിരുന്നു. അപ്പോ അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന കൊച്ചുകുട്ടി പലപ്പോഴും വീട്ടിൽ പട്ടിണിയായിരുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബക്കാരുമായി ആലോചിച്ചിട്ട് പറഞ്ഞു, അബൂ ത്വാലിബ് എന്ന നമ്മുടെ മൂത്താപ്പാടെ മക്കളെ നമുക്ക് ഓരോരുത്തർക്ക് വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് വളർത്താം. വീട്ടിൽ വലിയ ദാരിദ്ര്യമാണ്, ആ മൂത്താപ്പയെ നമുക്ക് കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോയി ഓരോ മക്കളെ വളർത്താമെന്ന് പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അബൂ ത്വാലിബിന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഒരു മകനെ ഞാൻ വളർത്തിക്കൊള്ളാം, നിങ്ങളുടെ ഒരു പൊന്നുമോനെ ഞാൻ വളർത്തിക്കൊള്ളാം. അബൂ ത്വാലിബ് പറഞ്ഞു, മുഹമ്മദ് നബിക്ക് ഇഷ്ടമുള്ള മകനെ തിരഞ്ഞെടുക്കാം. എന്റെ ചെറ്റക്കൂരയ്ക്കകത്തിരുന്ന് എന്റെ പാവപ്പെട്ട മക്കളിൽ ഒരാള്, ഇഷ്ടമുള്ള ഒരാള് അല്ലാഹുവിന്റെ റസൂലിന് തിരഞ്ഞെടുക്കാം. ആ സമയത്ത് ഈന്തമരത്തിന്റെ വാതിലിന് മറവിൽ തലകുനിച്ചുകൊണ്ട് പ്രകാശത്തിന്റെ കിരണം പകർത്തുന്ന വെളുത്ത സുന്ദരക്കുട്ടന്റെ മുഖം അല്ലാഹുവിന്റെ റസൂൽ കണ്ടു. വാതിൽ ിലൂടെ പുറത്തേക്ക് എത്തി നോക്കുകയാണ് കൊച്ചുകുട്ടിയാര് അലി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂല് കൈയാട്ടി വിളിക്കുകയാണ്. മുത്ത റസൂലിന്റെ മുമ്പിലേക്ക് അലി റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അന്തഹുമ്മുൻ അം അബൂ മറഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറ നബീ. ലോകത്തൊരുമ്മയും കൊടുക്കാത്ത സ്നേഹം മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്നത് അല്ലാഹുവിന്റെ റസൂലല്ലെങ്കിൽ പിന്നെ ആർക്കാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ? ലോകത്തൊരു വാപ്പാക്കും മക്കൾക്ക് കൊടുക്കാൻ കഴിയാത്ത സ്നേഹം അല്ലാഹുവിന്റെ റസൂല് മക്കൾക്ക് കൊടുത്തില്ലേ? അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിന് കൊടുത്തില്ലേ? ചെറിയ പ്രായത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂലിനോടൊത്ത് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ? പോരെ പ്രിയപ്പെട്ടവരെ, ഇതിനപ്പുറം
ഒരു ഭാഗ്യം പിന്നെ പറയാനുണ്ടോ? ആദ്യകാലത്ത് ആദ്യമായി വിശ്വസിച്ച ആള്, നബിതങ്ങളോടൊത്ത് ആദ്യമായി നമസ്കരിച്ച ആള്, കൈമാലയത്തിനകത്ത് ഉമ്മ പ്രസവിച്ച പ്രധാനപ്പെട്ട ആള്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചെറിയ പ്രായത്തിൽ മുത്ത് റസൂല് വളർത്തിയ പൊന്നുമോനായ അലി റളിയല്ലാഹു അൻഹു എന്ന ഭാഗ്യം ഇങ്ങനെ തുടങ്ങുന്നു ഭാഗ്യത്തിന്റെ കണക്കുകൾ. ഇതൊന്നും പോരാതെ അല്ലാഹുവിന്റെ ഖുർആനിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായഊന തഹത അശ്ശജറാ, ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തവർക്ക് അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു തന്നെ ഖുർആനിലൂടെ, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു തുറന്ന് സമ്മതിച്ച ഖുർആനിലൂടെ അല്ലാഹു തുറന്ന് സമ്മതിച്ച ആ പ്രധാനപ്പെട്ട ബൈഅത്ത് ചെയ്തവരിൽ പ്രധാനിയാണ് ഒരാള് മഹാനായ അലി ഹൈദറുൽ കറാർ. ഇതൊക്കെ ചരിത്രത്തിൽ ഇടം പിടിച്ച അലി റളിയല്ലാഹുവിന്റെ ഭാഗ്യമാണ്. ഇതൊന്നും കൂടാതെ നബിതങ്ങളോടൊത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ചില സൗഭാഗ്യത്തിന്റെ അടയാളങ്ങൾ അല്ലാഹു റസൂൽ കാണിച്ചു. ചിലർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവും ജീവിതത്തിൽ, അതൊരു വല്ലാത്ത ഭാഗ്യമാണ്, അതൊരു വല്ലാത്ത ഭാഗ്യമാണ്. ചില ആളുകൾ പറയൂലേ, ശംസുൽ ഉലമയുമായി വല്ലാത്ത ബന്ധമുണ്ടായിരുന്നു എനിക്ക്. അത് അല്ലാഹു ആ വ്യക്തിക്ക് കൊടുക്കുന്ന വലിയ ഭാഗ്യമാണ്. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശഹാബതങ്ങളുമായിട്ടുള്ള എന്റെ ബന്ധം സദൈവ വല്ലാത്ത ബന്ധമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റൂല. എന്റെ തലയിൽ കൈവച്ചിട്ടുണ്ട്, എന്റെ കവിളത്ത് മുത്തം തന്നിട്ടുണ്ട്, എന്റെ മക്കളെ വാരി പുണർന്നിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം നമുക്ക് എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞറിയിക്കാനും എഴുതി തീർക്കാനൊന്നും പറ്റൂല. അതൊരു വലിയ ഭാഗ്യമാണ്. ആലിമീങ്ങളോടുള്ള ബന്ധം, ഹാഫിദീങ്ങളോടുള്ള ബന്ധം. ഞാൻ എന്റെ പ്രിയപ്പെട്ട കാപ്പിൽ ഉമർ ഉസ്താദിന്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കാല് ഞാനൊന്ന് ഞെക്കിത്തരട്ടെ, സമ്മതിച്ചിട്ടില്ല പലപ്പോഴും. അള്ളാഹു എല്ലാ വേദനയും എല്ലാ നൊമ്പരവും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഭാഗ്യം തേടിപ്പോയവരാണ്. ചിലർക്ക് ഭാഗ്യം ഇങ്ങോട്ട് അവരന്വേഷിച്ചു വരും, ഭാഗ്യം അവരുടെ വീട്ടിലേക്ക് വരും. നമ്മളൊക്കെ ഭാഗ്യമുള്ള സ്ഥലത്തേക്ക് ഓടി അന്വേഷിച്ച് പോയി കണ്ടെത്തിയിട്ട് അത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്തവരാ. അങ്ങനെയാണെങ്കിലും അല്ലാഹു നമ്മെ സൗഭാഗ്യവാന്മാരാക്കി മാറ്റുമാറാകട്ടെ. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ സൗഭാഗ്യത്തിന്റെ മറ്റൊരു ചരിത്രം സഹാബികൾ വരെ പിൽക്കാലത്ത് ആവേശത്തോടുകൂടി പറയുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പങ്ങൾക്ക് ഒരു പക്ഷിയെ നല്ല രുചികരമായ രീതിയിൽ പൊരിച്ചു കൊണ്ടുവന്നു കൊടുത്തു. അങ്ങനെയുള്ള ഭക്ഷണം കിട്ടൽ കുറവാണ്, അതുകൊണ്ട് തന്നെ നല്ല രുചികരമായിട്ട് കൊണ്ടുവന്ന് കൊടുത്തപ്പോ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വലതു ഭാഗത്തേക്ക് നോക്കി. സാധാരണ എന്തെങ്കിലും കിട്ടിയാൽ വലതു ഭാഗത്തിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു റസൂൽ കൊടുക്കലാണ് പറയുന്നത്. പെട്ടെന്ന് വലതു ഭാഗത്തിരിക്കുന്ന ആളിന് കൊടുക്കും. അപ്പൊ ആ പക്ഷിയുടെ മാംസം കിട്ടിയപ്പോ വലതുഭാഗത്തിരിക്കുന്ന സഹാബികൾ മനസ്സുകൊണ്ട് വിചാരിച്ചു, അൽഹംദുലില്ലാ, ഇത് നമുക്ക് തന്നെ ഇപ്പൊ കിട്ടും, അല്ലാഹു റസൂൽ കൊടുത്തില്ല. അപ്പൊ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ, പതിവിന് വിപരീതമാണല്ലോ കാണുന്നത്. സാധാരണ കിട്ടിയാൽ വലതുഭാഗത്തിരിക്കുന്ന ആളിന് വേഗം കൊടുക്കുന്ന റസൂലെ എന്തുകൊണ്ട് ഇത് വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒന്നും കൊടുത്തില്ല? അല്ലാഹു റസൂൽ പറഞ്ഞു, ഇതിനൊരു പ്രത്യേകതയുള്ള മാംസമായതുകൊണ്ട് ഇതെങ്ങനെ എല്ലാവർക്കും ആദ്യം കൊടുക്കാനുള്ളതല്ല. ആ മാംസം അവിടെ വെച്ച് രണ്ട് കരമുയർത്തിയിട്ട് അള്ളാഹു പടച്ചവനെ എന്റെ മുമ്പിലേക്ക് സൃഷ്ടികളിൽ നീ ഏറ്റവും അധികമിക്കപ്പെടുന്ന ഒരാള് ഇപ്പോഴൊന്ന് കൊണ്ടുവരണേ തമ്പുരാനെ, എന്റെ മുമ്പിലേക്ക് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാൾ നീ കൊണ്ടുവരണേ അല്ലാ, ആ ഒരാൾക്ക് ഞാൻ ഈ മാംസം കൊടുക്കുമെന്ന് മുത്ത റസൂൽ ദുആ ചെയ്ത് കഴിഞ്ഞ ഉടനെ കവാടം തുറന്നുകൊണ്ട് കടന്നു വരുന്നതാരാത്ത് കൊണ്ട് നടന്നവരെന്നും മണ്ടന്മാരായുള്ളോരറബി പെൺകൂട്ടത്തെ കണ്ടപ്പോ നബിയോ ആരാണ് സഹാബികൾ നോക്കിയിരിക്കുമ്പോ കിടന്നു വന്നതാരാ? പുഞ്ചിരിയുടെ പരിമളം പരത്തിയിട്ട് നിറഞ്ഞ മനസ്സോടെ ആ പക്ഷിയുടെ മാംസം അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് എടുത്തു വെച്ചു കൊടുക്കുകയാണ്.
ഈ ഭാഗ്യങ്ങളൊന്നും പോരാറേ, ഈ ഭാഗ്യങ്ങളൊന്നും പോരാറേ. അല്ലാഹുവിന്റെ റസൂൽ കിടന്ന സ്ഥലത്ത് പ്രവാചകരുടെ കാവൽക്കാരനായി കിടക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തതാർക്കാ, അല്ലാഹു കൊടുത്തതാർക്കാ. മഹാനാര അലി ഹൈദറുൽ കറാറു റളിയല്ലാഹു തആല അൻഹുവിനാണ് ഈ കിട്ടിയ ഭാഗ്യങ്ങൾക്ക് പുറമേ മുത്തു റസൂൽ കിടക്കുന്ന സ്ഥലത്ത് കിടക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തില്ലേ? അല്ലാഹുവേ, മദീനയുടെ സൗന്ദര്യം എത്രയാണ് ചെറുപ്പക്കാരാ! എന്തുകൊണ്ടാണ് മദീനയ്ക്ക് ഇത്ര സൗന്ദര്യം എന്നറിയോ? ലോകത്തിന് തന്നെ സൗന്ദര്യത്തിന് കാരണക്കാരനായ അല്ലാഹുവിന്റെ റസൂൽ ആ മദീനത്ത് കിടക്കുന്നത് കൊണ്ടാണ്. പടച്ചവനെ, ഒരു പ്രിയപ്പെട്ട സൂഫിയാന മനുഷ്യൻ പറഞ്ഞതാ, ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുടെ കുബ്ബ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം താമസിക്കുന്നത് മദീനത്താണ്. പലപ്പോഴും ആ സഹോദരൻ മസ്ജിദിൻ നബവിയിൽ ഉണ്ടാകും, ഇപ്പോഴും ഉണ്ടാകും. പക്ഷേ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ റസൂലുള്ളാഹിയുടെ മദീനയുടെ മസ്ജിദിൻ നബവിയുടെ കുബ്ബ കണ്ടിട്ടുള്ളൂ, പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. എന്തേ നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടത്? അത് കാണാനുള്ള കൊതി കൊണ്ടാണ് മോനെ, കാണാനുള്ള കൊതി കൊണ്ടാണ് മോനെ. ഞാൻ മദീനത്തിൽ നിന്നിട്ട് ആ കുബ്ബ കണ്ടില്ലെങ്കിൽ നഷ്ടമല്ലേ? അതുകൊണ്ട് കാണാനുള്ള കൊതി കൊണ്ട് ഒരു പ്രാവശ്യം നോക്കിയതാണ്. പിന്നെ എന്തുകൊണ്ട് നോക്കിയില്ല എന്ന് ചോദിച്ചപ്പോ ആ സൂഫിയായ ആരിഫായ സോലിഹായ ആബിദായ മനുഷ്യൻ പറയുകയാണ്, പിന്നെ നോക്കാൻ എനിക്ക് പേടിയായി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ മുകളിലിരിക്കുന്ന കുബ്ബയിലേക്ക് എന്ത് മുഖം ഇങ്ങനെ ഉയർത്തി നോക്കുന്നത് അതപകേടാണെന്ന് ചിന്തിച്ചിട്ട് പേടിച്ചിട്ട് ഞാൻ നോക്കിയില്ല എന്ന് ആരിഫായ മനുഷ്യൻ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോ, നമ്മൾ മദീന കണ്ടിട്ടില്ല, സെൽഫി എടുക്കുന്ന മദീനയെ നമുക്കറിയുള്ളൂ, ഫോട്ടോ എടുക്കുന്ന മദീനയെ നമുക്കറിയുള്ളൂ, അല്ലാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങുന്ന മദീന അതുപോലെ കാണാൻ നമുക്കറിയില്ല. അവിടെ പോരടി കൂടാതെ ചെന്ന കൂടാനും ബഹളം വെക്കാനും അല്ലാതെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുടെ മാഹാത്മ്യവും മാധുര്യവും തിരിച്ചറിയണം എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, മദീനയുടെ ഒരു മണത്തരിയുടെ പോലും പൊരുത്തക്കേട് പാവപ്പെട്ട ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ? ഞങ്ങൾ പേടിക്കുന്നവരാണ് റബ്ബേ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയാ ഞങ്ങൾക്ക് പേടിയാ, അത് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് പേടിയാ. മദീനയുടെ മണ്ണിനെ കച്ചവടവൽക്കരിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമാ. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ മഹബ്ബത്തിന് വേണ്ടി മാത്രമാണ് ഈ ജീവിതം ഞങ്ങൾ മാറ്റിവെച്ചതെന്ന് പറയോ. പതിനായിരക്കണക്കിന് ഇസ്ലാമിന്റെ മക്കളോ കൂത്തുപറമ്പിന്റെ സരസിൽ വന്നിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ഉറച്ച മനസ്സോടുകൂടി പറയുക, അല്ലാഹുവേ ആ ഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ. അല്ലാ, ഒന്നവന് കിട്ടിയ വലിയ ഭാഗ്യമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മണ്ണ്, കിടക്കുന്ന വിരിപ്പ്, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഓരോ ഗോത്രതലവന്മാര് ഊരിപ്പിടിച്ച വാളുമായി മുത്തു റസൂൽ കിടന്നുറങ്ങുന്ന ഭവനത്തിന്റെ നാലു ഭാഗത്ത് തടിച്ചുകൂടി അല്ലാഹുവിന്റെ റസൂൽ എപ്പ പുറത്തിറങ്ങിയാലും കടുത്തു വെട്ടുക. തോറ്റുപോയി ഇസ്ലാമിന്റെ ശത്രുക്കൾ, നബി തങ്ങളെ കുറിച്ച് പഠിക്കുന്നവരൊക്കെ മുസ്ലിം ആവുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വരികയാ, അപ്പൊ അവർക്ക് പൊറുതിമുട്ടിയിട്ടവര് പറഞ്ഞു, കൊല്ലുക അല്ലാഹുവിന്റെ റസൂൽ എന്ന മുഹമ്മദിനെ കൊല്ലുക. ആ കൊലപാതകത്തിലൂടെയല്ലാതെ ഇസ്ലാം എന്ന ശത്രുക്കൾക്ക് ഇനി സന്തോഷമില്ല. അങ്ങനെ മുത്തു റസൂലിന്റെ വീട് വളയുകയാണ്, കൊന്നൊടുക്കാൻ വളയുകയാണ്. അകത്ത് അലി റളിയല്ലാഹു അൻഹുവും നിബിധങ്ങളും ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിൽ അലി റളിയല്ലാഹുവിനെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അലിയേ, ഞാൻ കിടക്കുന്ന വിരിപ്പിൽ നീ ഒന്ന് കിടക്കൂ, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ എന്നെ കൊല്ലാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഓരോ ഗോത്രതലവന്മാർ ഓരോ വാളുമായി കാത്തിരിക്കുകയാ, അതുകൊണ്ട് ഞാൻ കിടക്കുന്ന സ്ഥലത്ത് നീ ഒന്ന് കിടക്കൂ. ചിലപ്പോ അവര് വെട്ടിയെന്ന് വരും, ചിലപ്പോൾ അവര് കൊന്നെന്ന് വരും, അതുകൊണ്ട് ഞാൻ കിടക്കുന്ന സ്ഥലത്ത് നീ ഒന്ന് കിടക്കുവോ എന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലേ, എന്നോടാണോ അങ്ങ് ചോദിക്കുന്നത്? എന്റെ വീട്ടിൽ നിന്ന് എന്റെ വിരൽ തുമ്പ് പിടിച്ച് അങ്ങയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയ റസൂലേ, ഭക്ഷണം വാരിത്തന്ന്, കവളത്ത് മുത്തം തന്ന്, സ്നേഹം തന്ന്, എന്റെ ഉമ്മയും ഉപ്പയും എനിക്ക് തരാത്ത സ്നേഹം തന്ന്, എന്റെ കൽബിനെ സ്വാധീനിച്ച, എന്റെ കൽബിനെ തോൽപ്പിച്ച റസൂലേ,
അങ്ങയുടെ വിരിപ്പിൽ കിടക്കാൻ എനിക്ക് കൊതിയുണ്ട് നബിയേ. അങ്ങയ്ക്ക് വേണ്ടി സംരക്ഷകനായി കാവൽക്കാരനായിട്ട് കിടക്കാൻ ഞാൻ ആർത്തിയോടെ കാത്തിരിക്കുന്ന റസൂലേ, അല്ലാന്റെ റസൂലേ നിങ്ങൾ ധൈര്യമായിട്ട് പോവുക, ഞാൻ ഇവിടെ കിടന്നുകൊള്ളാ. ഇസ്ലാമിന്റെ ശത്രുക്കൾ കാത്തിരിക്കുമ്പോ അവർക്ക് മുന്നിലേക്ക് അല്ലാഹു പറഞ്ഞതുപോലെ എന്നായത്തോടി പിടിമണ്ണ് വാരി ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കണ്ണിലേക്ക് എറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് രക്ഷപ്പെടുകയാണ്, മദീനത്തേക്ക് യാത്ര പോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആണെങ്കിലോ മുത്ത റസൂല് കിടന്ന വിരിപ്പിൽ അല്ലാഹുവിന്റെ റസൂല് ശരീരത്തിൽ തിരുന്ന വിരിപ്പ് അലി റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തിലേക്ക് ഇടുകയാണ്. എന്തോ ഒരു ബറക്കത്താണ്, എന്തോ ഒരു പുണ്യമാണ്, എന്തോ ഒരു തൗഫീഖാണ്. ആ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹിന്ന് സമയമാകുമ്പോ പുറത്തിറങ്ങുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ വാളുകൊണ്ട് വെട്ടാനോ വീട്ട് പറന്ന് വെട്ടല്ലേ, ഇത് മുഹമ്മദ് അല്ല, ഇത് മുഹമ്മദ് അല്ല, ഇത് അബൂ ത്വാലിബിന്റെ മകൻ അലിയാണ്. പിടിക്കടാ അലീനെ, പിടിക്കടാ അലീനെ, പിടിക്കടാ. അലിയുടെ കൈയും കാലും കെട്ടിയിടുകയാണ്. എന്നിട്ട് ചോദിച്ചു, മുഹമ്മദ് എവിടെയെന്ന് പറയണം അലിയേ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറിയില്ല മുഹമ്മദ് നബി. ഇന്നലെ രാത്രി തന്നെ പോയല്ലോ, നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ രാത്രി തന്നെ മുഹമ്മദ് നബി പോയല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒന്ന് രണ്ട് പ്രാവശ്യം അലി റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ചിട്ട് കൈയിന്റെയും കാലിന്റെയും കെട്ടഴിച്ചു വിടുകയാണ്. അല്ലാഹുവേ, ആ സൗഭാഗ്യം 10-15 ലക്ഷത്തോളം സഹാബികൾ വന്നിട്ട് ഒരു സഹാബിക്ക് പോലും കിട്ടിയില്ലല്ലോ ഉമ്മത്തേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാവൽക്കാരനായി സംരക്ഷകനായി മുത്ത് നബി എവിടെയെന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നെന്നറിയോ? റഖീബൻ അലീ, എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിട്ട് ഇന്നലെ തന്നെ പോയല്ലോ. ഈ മക്കയിൽ കുറെ അമാനത്തുകൾ ഉണ്ടായിരുന്നോ, അത് മുഴുവനും എന്നെ ഏൽപ്പിച്ചിട്ട് ഇന്നലെ തന്നെ പോയല്ലോ എന്ന് അലി റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തതാ. അല്ലാഹുവിന്റെ റസൂല് അലിയാരങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട 1-2 ഹദീസ് നിങ്ങൾക്ക് കേൾക്കണമോ? ഒരു സഹാബിയെ കുറിച്ചും പറഞ്ഞിട്ടില്ല മോനെ. ഇന്നു മുതൽ നീ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആശിക്കായി മാറണം കേട്ടോ നിങ്ങളെ. അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ ജീവിതം കേൾക്കണ്ടേ? അലി റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് കേൾക്കണ്ടേ? അലി റളിയല്ലാഹു അൻഹുവിന്റെ യുദ്ധം കേൾക്കണ്ടേ? അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് കേൾക്കണ്ടേ? അലി റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സമയത്ത് പൊന്നുമോനെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ 4 ഉപദേശങ്ങൾ കേൾക്കണ്ടേ? പഠിച്ചോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അലിയുൻ അഖീ ഫി ദുനിയാ വൽ ദുനിയാവിലും ആഖിറത്തിലും എന്റെ സഹോദരനാണ് അലി എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ദുനിയാവിലും ആഖിറത്തിലും എന്റെ കൂട്ടുകാരനല്ല, എന്റെ സഹചാരിയല്ല, എന്റെ സഹപാഠിയല്ല, എന്റെ കൂടപ്പിറപ്പാണ് അലി എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. ഇത്രയും വലിയ ഭാഗ്യമാർക്കാണ് കിട്ടിയത്? ദുനിയാവിലും ആഖിറത്തിലും എന്റെ സഹോദരനാണ് അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അലിയും മിന്നി വ അന മിൻ അലി, ഞാൻ അലി റളിയല്ലാഹു അൻഹുവിൽ പെട്ടയാളാണ്, അലി റളിയല്ലാഹു അൻഹു എന്നിൽ പെട്ടയാളാണ്, ഞാൻ അലി റളിയല്ലാഹു അൻഹുവിൽ പെട്ടയാളാണ്, അലി റളിയല്ലാഹു അൻഹു എന്നിൽ പെട്ടയാളാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മൂന്നാമത് പറയുന്നു, അലിയും മിന്നി ബി മൻസിലത്തി റഅസി മിൻ ബദനി, എന്റെ ശരീരത്തിന്റെ തലയുടെ സ്ഥാനമാണ് അലി തങ്ങൾക്ക് ഞാൻ കൊടുത്തരുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ ശരീരത്തിന്റെ തലയുടെ സ്ഥാനമാണ് അലിയാരി തങ്ങൾക്ക് ഞാൻ കൊടുത്തരുന്ന. മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും പോരാതെ അലി റളിയല്ലാഹുവിന് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? അത് മറ്റൊരു ഭാഗ്യമാണ്, ആർക്ക് പറയാൻ പറ്റും. ഇതൊന്നും പോരാതെ കഅബയ്ക്കകത്ത് ജനിച്ചു, ചെറുതിലെ ഇസ്ലാം മതം സ്വീകരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തി, ഒരുപാട് സമ്മാനം അല്ലാഹുവിന്റെ റസൂല് കൊടുത്തു. ഇതൊന്നും പോരാതെ അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ പറയാൻ പറ്റുമോ? ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കിട്ടി.
ഫാത്തിമ റളിയല്ലാഹുവിനെ കിട്ടി. ലോകത്തൊരു മനുഷ്യൻ ഇവിടെ വന്നവരിൽ നിങ്ങളിൽ ഏറ്റവും വലിയ ഭാഗ്യവാനാരാ? സോലിഹത്തായ ഒരു ഭാര്യയെ കിട്ടിയവനാ നിങ്ങളിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ. സോലിഹത്തായ ഭാര്യയെ കിട്ടിയവരെന്ന് കൈ ഉയർത്താൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് കൈവെക്കും? നിങ്ങൾ പറയും സ്ക്രീനിൽ കാണിക്കുകയാണെങ്കിൽ എന്തായാലും പോക്കാം, കാരണം അവൾ അവിടെ ഇരുന്ന് നോക്കുമ്പോ ഞാൻ പൊക്കിയില്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ കട്ടപുകയാവും. അവള് കാണുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പൊക്കും, കാരണം അങ്ങനെ സോപ്പിങ്ങിലൂടെ മാത്രമേ ഇന്ന് ജീവിക്കാൻ പറ്റുള്ളൂ. സോലിഹത്തായ ഭാര്യയെ കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടു. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അവര് തന്നെയാ, ഒരു സംശയമില്ല. പ്രിയമുള്ളവരെ, ആര് കിട്ടിയാലും അതിന്റേതായ വിഷമം ഉണ്ടാവും. കാരണം വിവാഹത്തിലൂടെ അള്ളാഹു ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നറിയോ? ഭാര്യയെ സഹിക്കുന്നത് കൊണ്ട് ഭർത്താവിന് കിട്ടുന്ന വലിയ പ്രതിഫലമാണ്. സഹിച്ചേ പറ്റൂ. കല്യാണത്തിന്റെ അന്നൊക്കെ അടിപൊളിയായിരിക്കും. ഇന്ന് ഞാന് കണ്ണൂര് നിൽക്കുമ്പോ ഒരു നിലവിളി കേട്ടു. അപ്പൊ എന്റെ കൂട്ടുകാരൻ നജീവിനോട് ചോദിച്ചു, എന്താണ് ഇവിടെ അടിയുള്ള നടക്കുകയാണ്? അതെ, ക്ഷേത്രത്തിലെ വള്ളി എന്തെങ്കിലും പ്രശ്നമുണ്ട്? അല്ലല്ലോ, അതൊരു ചെറിയ കല്യാണമാണ്. അറക്കാൻ കൊണ്ടുപോകണം മൃഗത്തെ പോലെ ചെറുപ്പക്കാര് പുതിയാപ്പളെ കൊണ്ടുപോകുമ്പോഴുള്ള ബഹളമാണ്. സഹിക്കാൻ കഴിഞ്ഞില്ല. നമുക്കതൊരു രസമാണ്, നമുക്കതൊരു സുഖമാണ്. കണ്ണൂരിലെ കല്യാണ മാമാങ്കം എന്ന് പറഞ്ഞാൽ അത് വിശദീകരിച്ച് ഈ മഹത്തായ വിഷയത്തിന്റെ സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വേദനയോടുകൂടി പറയാൻ, ഈമാൻ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ തന്റെ ഇടത്തോടുകൂടി വാപ്പയോട് ഉമ്മയോട് പറയണം, എന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ മരണപ്പെട്ടുന്നതുവരെ ഞാൻ അതിന് കൂട്ടുനിൽക്കില്ല എന്ന ഉറച്ച തീരുമാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും ആദർശത്തിന്റെ വിഷയത്തിൽ. അല്ലാഹു തആല കാത്തിരിക്കട്ടെ. അപ്പൊ ഏറ്റവും വലിയ ഭാഗ്യമാണ് സോലിഹത്തായ പെണ്ണിന് കിട്ടുന്നത്. സോലിഹത്തായ പെണ്ണിന് കിട്ടണമെങ്കിൽ നെറ്റിലൂടെ സെർച്ച് നടത്തിയാ പറ്റൂല. അപ്പൊ കല്യാണം കഴിക്കാൻ പോണവരൊക്കെ നെറ്റിലൂടെയാണ് സുന്ദരിയെ ഇങ്ങനെ അന്വേഷിക്കാൻ. അവസാനം കിട്ടുന്ന സുന്ദരിയെ 8 ബാറ്ററി ഇടുന്ന ടോർച്ചിട്ട് അടിച്ചു നോക്കേണ്ടി വരും. വെളുപ്പുണ്ടോ, ആളുണ്ടോ, ഇല്ലുണ്ടോ, സ്കാൻ ചെയ്യണ പോലെയാ. ഇപ്പൊ എല്ലാം സ്ലിം ബ്യൂട്ടി അല്ലേ, ഭക്ഷണം കഴിക്കൂല. പഴയ കാലത്തൊക്കെ മരിച്ചീനി മരിച്ചീനി എന്ന് പറഞ്ഞ ഇവിടെ എന്താ മിണ്ടാൻ തന്നെ പേടി. അങ്ങനെയുള്ള സംഭവം കൂടി ചിലപ്പോ ചീത്തയായി പോയി, പേടിച്ചിട്ടാണ്. എന്താ മരിച്ചീനി അറിയില്ല, മരിച്ചീനി ഇല്ല ഇവിടെ. ഇഷാമിന്റെ വീട്ടിൽ മരിച്ചീനി അറിയില്ല, കപ്പ പൂള കപ്പ കിഴങ്ങ് കിഴങ്ങ് തന്നെ അമ്പട. തിരുവനന്തപുരത്ത് തോൽപ്പിക്കുന്ന ഭാഷയാണ് കറമ്പേ. ഏ, നമ്മുടെ നാട്ടിലേക്കാണ് കിഴങ്ങ് എന്ന് പറയുന്നത്. പൊട്ടച്ചിറ അൻപരയിലൊക്കെ ഞാൻ പഠിക്കുമ്പോ അവിടുത്തെ ചെറുപ്പക്കാര് പറയുന്നില്ല. അപ്പൊ ഇവിടെ ആ കിഴങ്ങിനെ കുറിച്ച് പറയുന്ന ചില പേരുകള്, ഇപ്പൊ ഗ്യാസ് ഇട്ടാണോ ഇറങ്ങി ഇനി അടുത്ത വിവാദം, അല്ലെങ്കിൽ തന്നെ വാട്സപ്പിൽ എനിക്ക് നിൽക്കാൻ തന്നെ ഇപ്പൊ സ്ഥലമില്ല, നിറഞ്ഞു കഴിഞ്ഞിരിക്കുക. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഇറങ്ങിയാൽ പാടാ, അതുകൊണ്ട് വേണ്ടപ്പോട്ടെ. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വീഡിയോ റെക്കോർഡിങ് ഞാൻ പറയുന്നത്, ഇപ്പൊ പുതിയ വിവാദം ഒന്നും ഇല്ലല്ലോ, ഒരു സുഖമില്ല, എന്തെങ്കിലും ഒന്ന് പറയൂ സ്ഥലം, ഒരു വിവാദം വരണ്ടേ. ഇവനാ കുഴപ്പ, ഇവരെന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോഴ് കറക്റ്റ് കിളിപ്പിട്ടിട്ട് നാളെ രാവിലെ അങ്ങോട്ട് തട്ടിയും കൂടും. അപ്പൊ എല്ലാരും അവനെ വിളിക്കും, എന്തായി കുഴപ്പമില്ല ഉസ്താദ് റാഹത്താണ്, ഉസ്താദ് ഇനിയും പറയും, നാളെയും പറയും, മറ്റന്നാളും. ആവശ്യമില്ലാത്തൊന്നും പറയില്ല, ആവശ്യത്തിനുള്ളത് ഇൻഷാല്ലാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്ര കിളിപ്പിറക്കിയാലും അവന്റെയൊക്കെ അണ്ണാക്കിലേക്ക് ആ കിളിപ്പിന് മറുപടി ഇൻഷാല്ലാ ഞാൻ കൊടുക്കും. അല്ലാഹു ആർജവും ഇസ്സത്തും അല്ലാഹു നിലനിർത്തി തരട്ടെ. അങ്ങനൊന്നും പേടിച്ചോലോ, പറയാനുള്ളത് ഇൻഷാല്ലാ പറയും, എവിടെയും പറയും. അല്ലാഹു അതിന് ഉസ്താദുമായ ഗുരുത്വം തന്നെ ഗ്രഹിക്കുമാറാകട്ടെ.